ബ്രദേഴ്സ് ആൻഡ് കോഡിനേറും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമീൻ, ഹല്ലേലൂയ, ആമീൻ. നിന്നെ ആരാധിപ്പാൻ അടിയങ്ങളെ യോഗ്യരാക്കിയതിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ അടിയങ്ങളായിരുന്ന ഇടങ്ങളിലൊക്കെയും നിന്റെ കൃപയും നിന്റെ സാന്നിധ്യവും നിന്റെ പരിപാലനവും അടിയങ്ങളോട് കൂടെയിരുന്നു. ഈ പകൽക്കാലം അടിയങ്ങൾ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളും ഒരിക്കൽ കൂടി അടിയങ്ങൾ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ ഒന്നിച്ച് ഈ പകൽക്കാലം അനുഗ്രഹിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വന്നതുപോലെയല്ല, ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചവരായി കടന്നു പോകുവാൻ ഞങ്ങൾക്ക് നീടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ, വീഴ്ചകൾ, താഴ്ചകളൊന്നും അടിയങ്ങളോട് ഓർക്കാതെ ഈ പകൽക്കാലം ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചു വരും കർത്താവേ, തുടർന്നുള്ള ശുശ്രൂഷകളും എല്ലാം നിന്റെ നാമത്തിന് മഹത്വമായി തീരണമേ. ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്ന തിരുവേശയ്ക്കായ സ്തോത്രം അനുഗ്രഹിച്ച് അടിയങ്ങൾക്ക് നൽകണമേ. സങ്കീർത്തനത്തിൽ നിന്ന് അടിയങ്ങളോട് സംസാരിക്കണമേ. വചനത്തിൽ നിന്ന് അടിയങ്ങളോട് സംസാരിക്കണം. കർത്താവേ, രോഗികളായി ക്ഷീണിതരായി കർത്താവേ പ്രായാധിക്യത്തിലായിരിക്കുന്ന അടിയങ്ങളുടെ മധ്യത്തിലുള്ളവരെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ സമർപ്പിക്കുന്നു. നാട്ടിൽ പോയി കടന്നു വന്ന നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിഞ്ഞാട്ട് കർത്താവേ, പ്രാർത്ഥന അപേക്ഷിച്ച് എൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന കർത്താവേ, നിന്റെ മക്കളെ ഓരോരുത്തരെയും നീ കൃപ നൽകിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഹ്യൂസ്റ്റണിൽ നിന്ന് കടന്നു വരുന്ന നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ അവരെ നീ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം ലീഡ് ചെയ്യുവാൻ നിന്റെ ദാസനെ നീ ബലപ്പെടുത്തിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളും ഒരിക്കൽ കൂടി തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. യു മേ ബി സീറ്റഡ്. സ്മൈൽ ഈച്ച് അദർ. ഗോഡ് ലവ്സ് യു. നിങ്ങളുടെ സന്തോഷമുള്ള മുഖം കാണുന്നതാണ് ദൈവദാസന്മാരായ ദോസ് സ്റ്റാൻഡ് ഹിയർ. നിങ്ങളുടെ സന്തോഷമുള്ള മുഖം കാണുമ്പോൾ അറിയാം നിങ്ങൾ ആത്മീയമായും ശാരീരികമായും മാനസികമായും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന്. ഇപ്പോൾക്കാലം നിങ്ങളുടെ സന്തോഷമുള്ള മുഖം കണ്ട് ഭൂമിയുടെ മുഖത്ത് 7-ാം മാസത്തിൻ്റെ ഫസ്റ്റ് സൺഡേ നിങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ തന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും കർത്താസ്മാർ പറയും സമയമില്ല സമയമില്ല എന്ന്. ഞാൻ നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ദാറ്റ് ഫ്രേസ്. ഇത് മശിഹാ സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ സങ്കീർത്തനമാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. അബ്രഹാം ലോങ് 40 years കാത്തിരുന്നു. തിങ്ക് അബൌട്ട് ഇറ്റ്. പലപ്പോഴും നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റൈഡ് അവേ യു മേ നോട്ട് ഫൈൻഡ് ദ ആൻസേഴ്സ്. ബി പേഷ്യന്റ്. ഹൗ ലോങ് യു സിറ്റ് ഇൻ ദ ഡോക്ടേഴ്സ് ഓഫീസ്? ഹൗ ലോങ്? മേ ബി അവർ 45 minutes. ഐ നോ എ യങ് പേഴ്സൺ വാസ് വർക്കിംഗ് ഇൻ ദ ബാപ്റ്റിസ്റ്റ് മെഡിക്കൽ സെൻറ്റർ. ബിക്കേം ഇൽ. ദ റിഷ്യൂർ ടു ER. That person sat in the ER over an hour waiting for doctors to come and look her. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഡോക്ടർമാരും ആരും വന്ന് ചെക്ക് ചെയ്തില്ല. Finally, got upset, got out of there, went to those days Deaconess Hospital was active. Deaconess Hospital chen within 5 minutes, she got the attention. നമ്മൾ 5 മിനിറ്റ് പോലും ദിവസം ഇരിക്കത്തില്ലല്ലോ. ഡേവിഡ് സേസ് ഐ വെയിറ്റ് പേഷ്യൻ്റ്ലി. ക്ഷമയോടൊരു ഡോക്ടറുടെ ഓഫീസിൽ ഇരിക്കാമെങ്കിൽ ഹു ഹാസ് എ നീഡ്? ഇതർ ഡോക്ടർ ഓർ യു? ഞാനെപ്പോഴും ചിന്തിക്കുന്ന അതാണ്. ഹു ഹാസ് എ നീഡ്? ഡോക്ടർ ഡോണ്ട് കെയർ വെതർ യു ലീവ് ഓർ നോട്ട്. ഈ ഗെറ്റ് ഈ സാലറി. നാം ദൈവസ്ഥാനിൽ ഇരുന്നാൽ, ക്ഷമയോടെ കാത്തിരുന്നാൽ, പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്താൽ, ഇപ്പോൾ കാലം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമായാലും ദൈവം അതിന് മറുപടി തരും. ഡാനിയേൽ പ്രാർത്ഥിച്ചു, മറുപടി വന്നെങ്കിലും അതിനെ തടഞ്ഞു.
അന്ധകാര ശക്തികൾ പലപ്പോഴും നിന്റെ പ്രാർത്ഥനയെ തടയുന്നുണ്ട്. അതേ അതിനെ ഇന്റർവീൻ ചെയ്യുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. പ്രേ വിത്തൗട്ട് സീസിങ്, വെയിറ്റ് അപ്പ് ഓൺ ദ ലോർഡ്. ക്ഷമയോടെ. യെശയ്യാപ്രവചനത്തിൽ എന്താണ് പറയുന്നത്? ഞാൻ യഹോവയ്ക്കായി കാത്ത് കാത്തിരുന്നു. ഹൗ ലോങ്. പ്രവചനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് അതിൻ്റെ സമാപ്തിയിലേക്ക് ഓടും. ദൈവമക്കളെ, നമുക്ക് അതിനായി കാത്തിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാൽ, നോ മാറ്റർ ഇറ്റ് എ സ്മോൾ ഓർ ബിഗ്, അബൌട്ട് യുവർ ചിൽഡ്രൻ ഓർ സ്പൗസ് ഓർ എനി അതർ മാറ്റേഴ്സ്, ഗോഡ് ഇസ് ഹിയർ ടു ആൻസർ യുവർ പ്രേയേഴ്സ് ദിസ് മോർണിംഗ്. ദൈവം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ദൈവം നമ്മളെ സഹായിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് ദാസന്മാർ പാട്ട് പാടി നമ്മളെ സഹായിക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റുന്നത് ആത്മാവിൽ പാടി കരങ്ങളടിച്ച് സന്തോഷമുള്ളവർ പാട്ട് പാടട്ടെ. അതുകൊണ്ട് കരങ്ങളടിക്കാൻ കഴിവും പ്രാപ്തിയുള്ള എല്ലാവരും, നിങ്ങൾ കരങ്ങൾ ആരും വീട്ടിൽ വെച്ചിട്ട് വന്നില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ കരങ്ങളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ദൈവസ്ഥാനിൽ സന്തോഷമുള്ളതായി കരങ്ങളടിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കഴിവുള്ള എല്ലാവരും, ലെറ്റ്സ് സ്റ്റാൻഡ് ഇൻ ഹിസ് പ്രസൻസ്. നമുക്ക് എണീറ്റ് നിന്ന് ദൈവത്തെ ഇന്ന് രാവിലെ ആരാധിക്കാം. ഹല്ലേലൂയ. വാട്ട് എ ബ്യൂട്ടിഫുൾ സാം ദാറ്റ് വി റെഡ് ദിസ് മോർണിംഗ്. ആർ യു വെയിറ്റിംഗ് പേഷ്യന്റ്ലി ഫോർ ദ ലോർഡ്? ഇന്ന് രാവിലെ കാലം പലരും, യു മേ ഹാവ് എ ലോട്ട് ഓഫ് പ്രയർ റിക്വസ്റ്റ്. യു മേ ബി പേഷ്യന്റ്ലി വെയിറ്റിംഗ്, മേ ബി ക്ലോസ് ടു ബീയിങ് ഇംപേഷ്യന്റ്. ദ ലാസ്റ്റ് വേഴ്സ് ഇൻ ദാറ്റ് സാം ദാറ്റ് വാസ് റെഡ്, ഇറ്റ് സെഡ്, ബട്ട് ആസ് ഫോർ മീ, ഐ ആം പുവർ ആൻഡ് നീഡി. Doesn't matter what titles you have, what your resources are outside, what assets you have, what you don't have, we are all poor and needy in His presence. But as for me, I am poor and needy. May the Lord think of me. Lord Jesus, as you're in His presence this morning, do you have that yearning? Oh Father, Lord Jesus, please think of me. You are my help and my deliverer. You are my God. Do not delay. Hallelujah. Let's focus on Christ this morning as we sing and worship His name. It does not matter how many people are here, how many people are not here. Let's focus on Christ. His presence is in our midst this morning. Do you believe it, church? Hallelujah. താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോത്താ ആയത്ര ധന്യമേയിലോ ജീവിതം. ഹല്ലേലൂയാ. തൻവാഴുകയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താ ആയത്ര ധന്യമേയിലോക ജീവിതം. ദൈവത്തിൻ പുത്രനാം യേശു ഭുജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി എന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. ഹല്ലേലൂയാ. ദൈവത്തിൻ പുത്രനാ യേശു ഭുജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി എന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ.
താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ലാമേൻ ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായത്ര ധന്യമേ ലോക ജീവിതം ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപീലുണ്ട് ഹല്ലേലൂയ തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യയില്ലല്ലോ ഡു യു ബിലീവ് ഇറ്റ് ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപീലുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായത്ര ധന്യമേ ലോക ജീവിതം താങ്ക് യു ജീസസ് Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds the future, and life is worth the living just because he lives. He lives, church. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds the future, and life is worth the living just because he lives. God sent his son, they called him Jesus. He came to love, heal and forgive. He lived and died to buy my pardon. An empty grave is there to prove my Savior lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds the future, and life is worth the living just because he lives. And then one day I'll cross the river, I'll fight life's final war with pain. And then as death gives way to victory, I'll see the lights of glory and I'll know he lives. And then one day I'll cross the river, I'll fight life's final war with pain. And then as death gives way to victory, I'll see the light of glory and I'll know he lives. Let's sing. Because he lives, I can face tomorrow. Because he lives, just because he lives,
All fear is gone, because I know He holds my future, and life is worth the living just because He lives. He is Lord, He is Lord. Sing, church. He has risen from the dead, and He is Lord. He is alive in our midst today. Every knee shall bow, every tongue confess that Jesus Christ is Lord. He is Lord. He is Lord. He has risen from the dead, and He is Lord. Let's sing it again. He is Lord, He is Lord. He has risen from the dead, and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every shall bow, every tongue confess that Jesus Christ is Lord. Let's sing. You are Lord, You are Lord. All glory and honor to His name. He has risen from the dead, and You are Lord. Sing it again. You are Lord, You are Lord. He has risen from the dead, and You are Lord. Every pain must go, every sickness flee away, for Jesus Christ is here. Do you believe it? Hallelujah. Every pain must go, every sickness flee away, for Jesus Christ is here. Focus on Him, church. He is here. Amen. He is here. He's in our midst this morning. He has risen from the dead, and He is here. Oh, He is here. He has risen from the dead, and He is here. Every pain must go, every sickness flee away, for Jesus Christ is here. Every pain must go, every sickness flee away, for Jesus Christ is here. Hallelujah. Karthani, Karthani, Amen. Maranathe jeichedunnettavan. Hallelujah. Karthani, Karthani, Maranathe ജയിച്ചെടുന്നേറ്റവൻ. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാം നാളും പാടിടും, യേശു മാത്രം കർത്താവ്. Lift your voices to Him this morning. എല്ലാം ഒട്ടും മടങ്ങും, എല്ലാം നാളും പാടിടും, യേശു മാത്രം കർത്താവ്. സ്തുതിയും, സ്തുതിയും, സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനെ. He alone is worthy. സ്തുതിയും, ആമേൻ, സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ
യോഗ്യനായോനേ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാമും പാടിടും യേശു മാത്രം കർത്താവ് മാത്രം കർത്താവേ കുഞ്ഞാടേ കുഞ്ഞാടേ ഓ വാഴ്ത്തുവേ അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ കുഞ്ഞാടേ വാഴ്ത്തുവേ അവൻ ജീവൻ നൽകി എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാമും പാടിടും യേശു മാത്രം കർത്താവ് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാമും പാടിടും യേശു മാത്രം കർത്താവ് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് Let's praise him. Let's honor him. Are you bowing down in worship this morning? Hallelujah. Thank you, Jesus, for taking away all our sickness. Thank you for being our healer this morning, O Lord Jesus. Thank you for being in our presence this morning, O Lord Jesus. Lord Father, thank you, Lord, for being in our midst. All glory and honor to your name, O Father. Thank you for the sacrifice, O Lord Jesus. Help us to always be remembering, O Lord, of your sacrifice on the cross. Hallelujah. Let's praise and worship. Psalms 95, 1 to 2 says, Come, let us sing for joy to the Lord. Let us shout aloud to the rock of our salvation. Let us come before him with thanksgiving and extol him with music and song. Do you have reason to worship him this morning? Hallelujah. Psalms 145, Enter his gates with thanksgiving and his courts with praise. Enter his courts with praise. Are you here with praise this morning? Regardless of your situation, are you finding a reason to thank him? Give thanks to him and praise his name. For the Lord is good. And his love endures forever. His love endures forever. Through our ups, through our downs, through what we are going on right now, through what we are going on out in the world. Hallelujah. And that verse ends, his faithfulness continues through all generations. Hallelujah. We've been hearing this in our messages this past few weeks. Are we speaking our testimonies? Are we speaking our praise reports to our generations? Do our generations know the goodness of our Lord? Hallelujah. Apart from all the stories in the Bible, hallelujah. Let's come into his presence. Let's put our hands together. Let's praise him and honor him and worship him this morning. Hallelujah. Stotra. വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക അവൻ വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക again വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക ഓ വാഴ്ത്തിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം പല ഗണേശുവെ മറന്നിരിക്കും തന്റെ ഒന്നായി ഘോഷിച്ചിടാം പല ഗണേശുവെ മറന്നിരിക്കും
തന്റെ ഒന്നായി ഘോഷിച്ചിടാം. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഈശാനമൂലൻ അടിച്ചു എന്നു പടക് തകർന്നെന്ന് തോന്നിയപ്പോ, ഈശാനമൂലൻ അടിച്ചു എന്നു പടക് തകർന്നെന്ന് തോന്നിയപ്പോൾ, നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ അമേൻ പലനമോർത്തു നാം സ്തുതിച്ചിടുക. നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പലനമോർത്തു നാം സ്തുതിച്ചിടുക. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ. ആമേൻ. കാക്കയാൽ ഭക്തരെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. കാക്കയാൽ ഭക്തരെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ, കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ, അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടു. ആമേൻ. അകത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ. കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്ത് നാം സ്തുതിച്ചിടുക. കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്ത് നാം സ്തുതിച്ചിടുക. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം. Let's raise his name this morning. Let's raise him this morning in the sanctuary. അവന്റെ നാമം ഉയർത്തിയിടുക. കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ, കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ, അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഓ വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തി. ഹല്ലേലൂയാ. വി പ്രൈസ് യു ലോർഡ് ജീസസ്. വി താങ്ക് യു ഫാദർ ഫോർ ബീയിങ് ഇൻ ഔർ പ്രസൻസ്. ഓ ഫാദർ ലോർഡ് ജീസസ്. Hallelujah. We praise and honor your name, O Lord Jesus. Thank you for being, O Lord, our rescuer, Father, in all our situations, O Lord, all our struggles and our battles and our scars that are inside, O Lord, that are made to us inside and from the outside, O Lord. Thank you for saving us, O Lord.
by your stripes, oh Father, Lord Jesus, you were flogged, oh Lord Jesus, for us. Let us, oh Lord Jesus, always be reminded, oh Father, Lord, of your goodness, oh Lord. Thank you, Father. We praise you, Lord Jesus. We honor you, oh Lord Jesus. Thank you, Abba. Thank you, Jesus. Hallelujah, hallelujah, hallelujah. Amen. All glory to your name. In Jesus' name I pray. Amen. Hallelujah. Amen. You may be seated. Hallelujah. Once again, I greet you in the matchless name of our Lord and Savior Jesus Christ. Indeed, it's an honor and privilege to be in the presence of God. God is in our midst, He's moving in our midst. Our dear ones sang unto the Lord along with us. നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനല്ലാതെ എന്താണ് നമുക്കുള്ളത്? ഇറ്റ് ഡസന്റ് റിക്വയർ എനിതിങ് എൽസ് ബിസൈഡ് അവർ പ്രൈസസ് ആൻഡ് ഓണർ. നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ അല്ലാതെ മറ്റൊന്നും നമ്മുടെ കർത്താവ് നമ്മളോട് ചോദിക്കുന്നില്ല. ഹാലലൂയ്യ. ആരോഗ്യവും ബലവും തന്ന്, നന്മകൾ തന്ന്, അർഹിക്കാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ നമ്മൾ തിരിഞ്ഞോർക്കുകയാണ്. Older generation know how much we suffer back in our native towns and villages, our homes. Some of our, those who are born here may not know what our parents, how they rear us, how they took care of us each and every day while we are going to school and coming back home. They provide everything what we need. Our God is a good God. Brothers and sisters, you may not agree with me, but I know where I am from, what's been going on in my life. From there, God brought me. His banner over me is love. Yeshu enne kandu ennulladana ente saakshi. Enikku mattonnumilla. He found me when I was a wretched, unwanted, filthy. He came and saved me from that point. Hallelujah. Devasnehathinaya njan devathe stuthikkunnu. Born and raised in an Orthodox family, tried to be a priest, but there, God saved me from there. I went to the Bible college to study. There, I filled with the Holy Spirit. Next day, I took water baptism. Almabhishekam praapichathaanu njan snanappeduvan kaaranam. Otherwise, I would study it and come back Moktha Pentecostals. That was my intention. But God saw my intention. Without asking my parents, my siblings, no, they were not surrounded me. But God being good to all this. Hallelujah. 60 years of my Christian walk with God. Ministering since 66 in Mumbai, India, from then on. God being so good. I've been through persecution, ridicules, mockery, all that areas. God being so good. ജീവിതത്തിലെ എല്ലാ ഇടത്തുനിന്നും ദൈവനെ കൊണ്ടുവന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I'm not going to take any more time for that. You all know my history. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത്, ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യ നിൽക്കുന്നത്, it's a miracles of God. It's the faithfulness of God. God never left me, never leave me, nor forsake me until the end of the world. Doctors would say, siblings may say, church believers may say, I'm gone. ഒരു മാസം കൂടെ കഴിയുമ്പോൾ ഈ ആലയത്തിൽ പാസ്റ്റർ ജേക്കബ് പറയിച്ചിരിക്കുന്ന നടത്തെ ഞാൻ പാസ് ഔട്ട് ചെയ്ത് ഞാൻ എപ്പോഴും ഓർക്കും. Those who are, he came here. Nurse checked my pulse. I didn't have any pulse. The nurse started to do the CPR.
The other one opened my mouth, blow the air through. They all thought, this yet never come back this sanctuary as a live person. I may come back here in a casket. How God is good. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ. ദാറ്റ്സ് വാട്ട് ഐ ഓൾവേസ് ലുക്ക് അറ്റ്. ദ ഗുഡ്നെസ് ആൻഡ് മേഴ്സി ഷാൽ ഫോളോ മീ ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്. അന്ന് സംഭവിച്ചത് നിങ്ങളെല്ലാം ദൃക്സാക്ഷികൾ നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ദൈവം എന്നെ ഉപേക്ഷിച്ചില്ല, എന്നെ വിടുവച്ചു. ആയുസിൽ ഒരു ദിവസം കൂടെ കാണുവാൻ ദൈവനെ സഹായിച്ചാൽ സ്തോത്രം. We are going to enter the crowning segment of our worship service. Nammala ella aichalum cheynadana kartrameshaan nammada aaradhanayude mukhyam. Naneega sabhagalil I was talking to someone today, yesterday, who said every other week we have a Lord's Supper, once a month we have a Lord's Supper, even though there are IPC churches. One pastor told me, every 3 months, we have a week-long fasting and prayer. Then we do the Lord's Supper. 3 months, one hour, I pray for the prayer, only I will take the prayer of the Lord. If you come to the prayer, you will come to the prayer. If you go to the prayer, you will come to the prayer, you will come to the prayer, you will come to the prayer. I will come to the prayer. I will come to the prayer. ആഴ്ചയോട്ടിനൊന്ന് അന്നാൾ നമ്മുടെ പിതാക്കന്മാർ കടന്നു വന്നപ്പോൾ അപ്പം നുറുക്കുവാൻ കടന്നു വന്നെന്നാണ് ദൈവജനം അനുശാസിക്കുന്നത്. നമ്മുടെ ചർച്ച് ഫ്രം ദ ബിഗിനിങ് ഓൺ എല്ലാ ആഴ്ചയും കർത്തൃമേശ നടത്തുന്നു. ദോസ് ഹു ആർ ഹിയർ ഫസ്റ്റ് ടൈം, ഇഫ് യു ആർ സേവ്ഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ടു എ ബിലീവേഴ്സ് ബാപ്റ്റിസം, ലിവിങ് എ ഹോളി ലൈഫ്, യു ക്യാൻ പാർട്ട് ഓഫ് ദിസ് ലോർഡ്സ് സപ്പർ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധി വേർപാട് പാലിച്ച് ദൈവസഭയിലുള്ള ദൈവമക്കളും മറ്റും എല്ലാവരുമായിട്ട് നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കർത്തമേശയിൽ ഭാഗവാക്കളാകുക. വിശുദ്ധിയില്ലാതെ വേർപാടില്ലാതെ സ്നാനപ്പെടാതെ ദൈവചനത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ നിങ്ങളാരും കർത്തമേശയിൽ കരുന്നിട്ടല്ല, അത് നിങ്ങൾക്ക് ശിക്ഷാവിധിക്ക് ഇടയായിത്തീരും. ഇപ്പോൾ കാലം കർത്താവ് നമ്മുടെ ആരാധനയുടെ മകുട കിരീടമായിരിക്കുന്ന ഇറ്റ്സ് എ ക്രൗണിങ് സെഗ്മെൻറ്റ്. ജീസസ് ഒബ്സെർവ്ഡ് ആൻഡ് പോൾ സെഡ് വാട്ട് ഐ റിസീവ് ഫ്രം ദ ലോർഡ്. ഒരു മനുഷ്യനിൽ നിന്ന്, ഒരു സഭാപിതാക്കന്മാരിൽ നിന്ന്, മറ്റുള്ള അപ്പോസ്തലന്മാരിൽ നിന്ന് പ്രാപിച്ചതല്ല, ദൈവം വെളിപ്പെടുത്ത വെളിപ്പാടാണ് ദൈവസഭയ്ക്ക് അദ്ദേഹം കോരിന്തിലേൽത്തെഴുതി. ഞാൻ കർത്താവിങ്ങിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾക്ക് ഏൽപ്പിച്ചത് തരികയും ചെയ്ത എന്തെന്നാൽ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പോൾ എടുത്ത് വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇതെൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെവിയെന്ന് പറഞ്ഞു. അത്താഴങ്ങൾ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ കുടിക്കുകയോ ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. നാം നമ്മെ തന്നെ ശോധന ചെയ്താൽ, ടേക്ക് എ മിനിറ്റ് എക്സാമിൻ അവേഴ്സ് ആ മൈ വോർത്തി ടു പാർട്ടേക്ക് ദിസ് ലോർഡ് സപ്പർ. പാസ്റ്റ് വീക്ക്, പാസ്റ്റ് ഡേയ്സ്, ഇഫ് യു ഹാവ് എനി ഫോൾട്സ് ഓർ ഷോർട്ട് കമ്മിങ് ഓർ എനിത്തിങ് ഇൻ യുവർ ലൈഫ്, ask good lord forgive it. Devum nammude kurugaleyum kuttangaleyum kshamikkanadhu vendi devathodu namukku prarthikkam. Devum nammale sahayikkanadhu vendi devarkalekku nammale paramelpikkam. If you are first time in our midst, aadimaadaane ee paalayathil ningal kadannu vannu irikkunnuvengil, we have a free will Lord's Supper in the back. If you lift your hands, they will give you, you can part of this Lord's Supper. നമുക്ക് അപ്പോൾ വിഞ്ഞുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, 2000 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട
നിന്റെ പോയതിന് നിന്റെ കഷ്ടപ്പാടുകളെ ഞങ്ങൾ ഓർക്കുന്നു. നീക്ക് വേണ്ടി സഹിച്ച നിന്നകള് പരിഹാസികളീടികള് എല്ലാം ഞങ്ങൾ ഓർക്കും. ഇതെല്ലാം എൻ്റെ പേർക്കാണ്, ഇതെല്ലാം എൻ്റെ പേർക്കാണ്. ഈ പൊൽക്കാലം നിന്നെ മരണ പുനർത്ഥാനങ്ങളെ ഓർക്കുന്ന തിരുമേശം ഞങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവ് ഒരുപോലെ ബലപ്പെടുവാൻ വിശുദ്ധി വേർപാട് ഞങ്ങളുടെ ജീവിതത്തിൽ പാലിപ്പാൻ ഞങ്ങളെ ഇടയാക്കുകയായിരുന്നു പ്രാർത്ഥിക്കുന്നു. അല്ലെയായി ഞാൻ ഒരുപോലെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ വന്നിരുന്നെങ്കിൽ നമ്മളിന്നിവിടെ കൂടി കർത്തമേശത്തില്ലായിരുന്നു. ഇന്നലെ വൈകിട്ട് വന്നിരുന്നെങ്കിൽ നമ്മളിവിടെ കൂടത്തില്ലായിരുന്നു. ഇന്ന് ഏർലി മോർണിംഗിൽ കർത്താവ് വന്നിരുന്നെങ്കിൽ നമ്മൾ കർത്തമേശ എടുക്കാൻ കരുതി വരത്തില്ലായിരുന്നു. എന്നാൽ നമ്മളെ ആയുസോടും ആരോഗ്യത്തോടും ബലത്തോടും കൂടെ ഒരു പൽക്കാലം കൂടെ കടന്നു വന്നു ദൈവസ്ഥനിൽ ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിപ്പാൻ നമ്മുടെ സഹോദര ബന്ധം പുലർത്തുവാൻ നമുക്കെന്ന ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ 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 ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. നിന്റെ ജനത്തതിനായി ഒരുക്കിയിരിക്കാൻ സ്തോത്രം. ഞങ്ങളിൽ കുറ്റമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോഷക്ക് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന രക്തമാകിയാൽ ഇപ്പോൾ കാല രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ സനിയോട് കൃപാശ്രയത്തോടെ ഒരു പ്രാവശ്യം അടുത്തു വരുന്നു. നിങ്ങളെ ശുദ്ധീകരിക്കണേ. ഈ മേശയിൽ പാകവാക്കളാകുവാൻ നിന്റെ ജനത്തെ ഒരുക്കിയിരിക്കാൻ സ്തോത്രം. നിന്റെ നാമം ഞങ്ങളുടെ മൗത്ത് കൊടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നമുക്ക് കർത്താവ് മേശ as you know, as usual we do, the top layer is the bread, the elements, the next one is our Lord cup. We had to take it and participate together in one accord, in one mind. Hallelujah. Onnichu namukku appo vinigal ne paavakalagam kathava yesuvine kaanichu kodutha raathil avan appurthu stotram cheythu thanne shishumar kodutu. ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം നമുക്ക് ഭക്ഷിക്കാം. ഹല്ലേലൂയ. അവിടെ തന്നെ താഴ്ന്നതിന് ശേഷം അവൻ പാനപാത്രം എടുത്തു. ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമം. ഇത് കുടിക്കുമ്പോഴൊക്കെയും നിങ്ങളെൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഈ പൽക്കാലം ആ പാനപാത്രത്തിൽ നിന്ന് നമുക്കൊരു പ്രാവശ്യം സ്വതന്ത്രമായി പാകവാക്കളാകുവാൻ ദൈവം നമുക്ക് എന്ന ഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവജനമേ, ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളിപ്പോൾ കാലം സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തോടുകൂടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ, അപ്പം വീഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സംശിഷ്ടങ്ങൾ ഇന്ത്യയുടെ വിവിധ കോണുകളിൽ വില്ലേജുകളിൽ ആരാധന സ്വാതന്ത്ര്യമില്ലാതെ വീടുകളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ സുവിശേഷ വിരോധികൾ ദൈവജനത്തെ ഉപദ്രവിക്കുന്നുണ്ട്. നമ്മളും കാലാകാലങ്ങളിൽ ഇന്ത്യയുടെ വിവിധ കോണുകളിൽ കർത്താവിൻ്റെ വേദേത് ഭീടുകളും ദുഷികളും അനുഭവിച്ചവരാണ്. സ്വതന്ത്രമായ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാവുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ദൈവം നമ്മളെ വിടുവിച്ച് രാജ്യത്ത് കൊണ്ടുവന്നു. നമുക്ക് ഇത്രത്താവോളം സ്വാതന്ത്ര്യം തന്നു. ഞാൻ എപ്പോഴും വിളിച്ചാരോട് പറയും, I am glad to be part of this great nation. I do not have to look back who is coming behind me to beat me or stone me because I am a Christian. Nan Christian ayavunde enne budurikkande poriya aarum varunnilla enik swadandramayi kartavine kurichu parayam adu kondana ella nyaalaichi evening njangal downtown il karannu povunnu bombayil irunappo enik adu saadhikkathillarunna alla ella divasam evening but God did great things in our lives. യഹോവയായ കർത്താവും തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവയായ കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. യഹോവയായ ദൈവം തിരുമുഖം ഉയർത്തി നിങ്ങളെ കടാക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ കാലം അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും മാറാകട്ടെ. ഇപ്പോൾ അനൗൺസ്മെന്റ് നടത്തുമ്പോൾ ഇനി മുമ്പോട്ട് വന്ന അനൗൺസ്മെന്റ്സും ആ സമയത്ത് ഓഫറിങ് ടൈത്ത് ആൻഡ് ഓഫറിങ് എടുക്കുന്നതായിരിക്കും. Praise the Lord. Welcome to church this morning. Pastor and Raju uncle are traveling to PCNAC this morning, so they're not here. So pastor is the primary, and then you have the second quarterback, and then I'm the third string quarterback this morning. So I'm the third option. So good luck with me. As pastor mentioned, we'll be passing the offering bag as we go through the announcements this morning. I want to welcome all our guests this morning. Alex and Rachel Papi, auntie's grandkids are here, Zach, Andre, and Lucas. Amen. Thank you for being with us this morning in service. From Canada. From Canada. Oh, wow. From across the border. I understand Sharon's family is visiting with us this morning as well. They're not strangers. Christine, Matthew, Lily, and Mariama auntie, thank you for joining us in service this morning. They're sitting back there. Make sure after service you go by and say hello. I want to also welcome and thank the servant of God, Evangelist Saju Matthew, for being in our midst. Thank you for accepting our invitation this morning to speak to us this morning when many are in Houston attending PCNAC. We're going to have our own convention here this morning as well. Praise the Lord. Servant of God is coming from Cross Point after preaching. Let's keep him in prayer as we sit through service today, that God gives him the strength and the power to speak from the word pretty strongly to each one of us this morning. We had a blessed bake sale last week. Thank you for all your efforts, those who are here and those who are not here who are going to watch this live stream later on. Thank you for participating by cooking. Thank you for those who participated by buying. Thank you for all of you that did both of it. We had a goal, and we got pretty close to our goal, but people are still pouring in. So thankful for a very generous church. Thank you once again for doing that. Going to get into our schedule for the week. There is no outreach ministry today. Many are at PCNAC, like I said. Tinglaicha on Monday, prayer meeting at 7 p.m. at the North Building. നമ്മളിപ്പം തിങ്കളാഴ്ചയിലെ സർവീസുകളും പ്രയർ മീറ്റിങ്ങുകളെല്ലാം നോർത്ത് ബിൽഡിങ്ങിലാണ് നടത്തുന്നത്. സോ മേക്ക് ഷുവർ യു കം ആൻഡ് അറ്റൻഡ് ദാറ്റ്. ഇറ്റ്സ് ബീൻ എ ഹ്യൂജ് ബ്ലെസ്സിങ് ജസ്റ്റ് ബീങ് ടുഗെദർ ആൻഡ് പ്രേസിങ് ഗോഡ് ടുഗെദർ ഓൺ മൺഡേ. കഴിവുള്ളവരെല്ലാവരും തിങ്കളാഴ്ച വന്ന് ചേരുക. ചൊവ്വ തൊട്ട് വ്യാഴം വരെ ഇൻ്റർസെസറി പ്രയർ ഉണ്ടായിരിക്കും പ്രയർ ലൈനിൽ. ട്യൂസ്ഡേ ടു തേഴ്സ്ഡേ ഇൻ്റർസെസറി പ്രയർ ത്രൂ പ്രയർ ലൈൻ അറ്റ് 7 പി എം. പ്ലീസ് കോൾ ഇൻ ആൻഡ് ജോയിൻ. This Friday is our area cell meeting. So please participate in your areas. This is a good opportunity to get to meet new friends. If you're new to our church, please certainly attend. I highly encourage it so you can get to know the community right near to you. Area 1 is Brother James Iyadiel and family. It's at their house. Area 2, Brother Joby Verghese and family will be hosting. Area 3, Brother Chaco Philip, Benny brother, will be hosting. And Area 4 is Brother Thomas K. Verghese, uncle's house. So please participate on Friday. Saturday, July 13th is PYPA. Hopefully you saw the announcements on WhatsApp this morning. The program starts at 7 p.m. for everyone, all the kids who want to participate in PYPA. And food will start at 6 p.m. though. So it's an enticement to get here on time. So if you want some food, get here at 6 p.m. so we can start PYPA on time at 7 p.m. And then finally, Sunday service as normal. Next week, we'll have all our congregation back, majority of them. Please join us. And then Sunday after after service, we'll have a fellowship lunch. All the aunties and the moms in the house said hallelujah, right? So you don't have to cook for lunch if you're cooking for lunch. And then, so that's the schedule for this week. And then just a few reminders. July 20th, we'll be having a baptism in the morning. Pastor has sent multiple messages in the WhatsApp group. If there is anybody who is interested in baptism, please reach out to Pastor and express your desire to do so. Please attend the baptism. This is why our church exists. This is the reason to reach souls, right? And please attend that. And then following the baptism, there will be Sunday school competition as well. And then you can see the rest of the reminders. There's VBS happening later on in the month. Please come and participate in all of that. Thank you once again. God bless you. Please be in an attitude of prayer as the man of God comes and speaks to us this morning.
Amen. Give me a hand. Praise the Lord. പൽക്കാലം കർത്താവിൻ്റെ ദാസം ഇവാഞ്ചലിസ്റ്റ് സജു മാത്യു നമ്മുടെ മധ്യമുണ്ട്. ഈ ഗോയിങ് ടു ഡെലിവർ ദ മെസ്സേജ് ഇൻ ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഇൻ മലയാളം. സോ യു ആർ നോട്ട് ഗോയിങ് ടു ലൂസ് ബിക്കോസ് ഹി സ്പീക്ക് ഇൻ മലയാളം. ഈ ഗോയിങ് ടു മിക്സ് ദ ലാംഗ്വേജ്. ഇറ്റ്സ് എ എലഗൻറ്റ് സ്പീക്കർ ആൻഡ് എ റൈറ്റർ. മോസ്റ്റ് ഓഫ് യു നോ പാസ്റ്റ് ഇയേഴ്സ് ഈ ബിൻ ഇൻ അവർ മിസ്ഡ് ദിസ് ഈ മോർണിംഗ്. I'm glad to welcome him in our midst. Sit in the presence of God with the attitude of prayer. ningale ippalkal ivada kondu vannathu devathin ningalod samsarikkanund alle chellare pole veettil irikkayirunnu. You are here. God brought you. The Holy Spirit compelled you to get up early morning to come here. You could say, oh, because it's raining, all this, but no, Spirit was compelling you to come. Be with the saints of God. Deiva janathodude aayirpan deivaatmaavu ningalude ullil pravarthichathondaanu ningal ippol kaalu ivada vannathu. Don't lose your blessings. Ask God what I must do. What I must do. Namukku ee divasangalil nammalodu chodikkan njan enthu cheyanam. Njan enthu cheyanam. എന്നാൽ ആ ഓളം കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ എന്നെ സഹായിക്കണം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മൾ മതിയെ കടന്നു വന്നു വന്നിട്ടുണ്ട്. പൽക്കാലം ദൈവവചനം നമ്മളോട് സംസാരിക്കും. മേ ഗോഡ് ബ്ലസ് യു. Praise God. Hallelujah. Amen. And of course, this is a wonderful time God has given us. As our dear pastor was saying, we came here so that we be blessed by God. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനാണ് നമ്മൾ വന്നത്. It's not that we came with some blessing, but when we go back, we need to be blessed. ആ ബ്ലെസ്സിങ് ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകണം. കാര്യം ഈ ഫെലോഷിപ്പ് എപ്പോഴും അതിനു വേണ്ടിയാണ്. സോ അങ്ങനൊരു ബ്ലെസ്സിങ് ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബട്ട് ഗാഡ് ഈസ് റെഡി ടു ബ്ലെസ് ആസ്, ബട്ട് വി നീഡ് ടു എക്യുപ് അവർ സെൽസ് ഓർ യു നോ വി നീഡ് ടു സീ ദാറ്റ് വി ആർ റിസീവിങ് ഇറ്റ്. ദർ ഈസ് എ ഗിവിങ് എൻഡ് ആൻഡ് എ റിസീവിങ് എൻഡ്. ഈവൻ നമ്മളിപ്പം കർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് കർത്താവ് ചെയ്യുന്ന കാര്യമുണ്ട്, നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. Take the case of even our salvation, anything. Salvation is by grace, no doubt. From God's part, it is grace. But we receive it, and that is faith. So grace from God's part, and faith from our part. And we need to, of course, that itself, adum krubayuda bhagama, krubayalana nammal vishwasikkunnathu polum. But still, it is true that we have something to do. There are some people who think that we have nothing to do. No, we have something to do, and that's what we see here. And ee churchine orthu yan karthavine nanni kalettunu, especially Pastor Shibu is a close friend of mine. We have been together for many conferences, meetings, and Pastor ne enikku ee meeting inte karyathe kuriche ennodu paranju. And I was happy. So Oklahoma ile nane ee oraalcha moonnaal divasathekku vannadana, and I am going back. Basically I came for the Western Pentecostal Conference, that is in Seattle. So adho adinu vendiyana njan vannathu. Also I wanted to meet some of my uncles and cousins. Appo avareyokke kaananam. Pratheeche njangalude chela അങ്കിൾമാർ വളരെ സൗഖ്യമില്ലാത്തവരായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒന്ന് കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഇരിക്കുന്ന സമയത്താണ് സിയാറ്റിലെ കോൺഫറൻസും കൂടെ പ്രതീക്ഷിച്ചത്. ദേ കോൾ മീ ഫോർ ദി വെസ്റ്റേൺ പെന്റിക്കോസ്റ്റൽ കോൺഫറൻസ് സിയാറ്റിൽ. സോ ഫ്രം ഹിയർ ഐ ജസ്റ്റ് വിസിറ്റ് ഹ്യൂസ്റ്റൺ ഫോർ
3-4 days, and then I go to Seattle, and from Seattle we go back to India, and from India to back to Africa. നിങ്ങളിലെ പലരും കഴിഞ്ഞ നാളുകളിലെ എനിക്ക് വേണ്ടി വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എസ്പെഷ്യലി ഐ ഹാഡ് ടു ഗോ ത്രൂ എ ബൈപാസ് സർജറി. ഞാൻ ആഫ്രിക്കയിലായിരുന്ന സമയത്ത് ഐ ഹാഡ് സം പ്രോബ്ലംസ്. പക്ഷേ ദൈവകൃപയാൽ അത് ശരിക്കും ഇന്ത്യയിൽ വന്ന സമയത്താണ് അത് എക്സ്പോസ്ഡ് ആയത്. അപ്പോൾ അവിടെ വെച്ച് അവിടെ ദർ ആർ സം ഹോസ്പിറ്റൽസ്, പക്ഷേ നമുക്ക് അത്രയും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാതെ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇൻറ്റീരിയർ പ്രദേശം. സംടൈംസ് വെൻ ഇൻ ആഫ്രിക്ക ഐ യൂസ് ടു ട്രാവൽ വെരി ഇൻറ്റീരിയർ പ്ലേസസ്, മേ ബി 8 hours, 10 hours ബൈ റോഡ് ട്രാവൽ ചെയ്താലേ നമ്മൾ പലപ്പോഴും ഞങ്ങളുടെ മീറ്റിംഗ്സ് നടക്കുന്ന സ്ഥലത്തൊക്കെ ചെല്ലത്തുള്ളൂ. ആൻഡ് സംടൈംസ് ഈവൻ മോർ ദൻ ദാറ്റ്, അറൌണ്ട് 1,000-1,200 kilometers. അവിടെ കിലോമീറ്ററാണല്ലോ പറയുന്നത്. അപ്പോൾ അവിടെ വെച്ച് എല്ലാം ആയിരുന്നെങ്കിൽ, ഇൻറ്റീരിയർ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു ഈ പ്രോബ്ലം ഉണ്ടായെങ്കിൽ, അവർക്കൊന്നും ഫെസിലിറ്റീസ് ഒന്നുമില്ല. സിറ്റിയിൽ ഒരു 1-2 ഹോസ്പിറ്റൽസ് ഉണ്ട്, പക്ഷേ ദൈവകൃപയാൽ അത് ശരിക്കും എക്സ്പോസ്ഡ് ആയത്, ഹാർട്ടിൻ്റെ പ്രോബ്ലം എക്സ്പോസ്ഡ് ആയത് ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ്. സോ ഐ ഹാഡ് എ ബൈപാസ് സർജറി ആൻഡ് പീപ്പിൾ വെർ പ്രേയിങ് ഫോർ മീ ആൻഡ് ഗോഡ് ഹീൽ മീ വെരി ഫാസ്റ്റ്. After the bypass surgery, after 2 months, my sister died in Bhilai, Durg. So I had to fly to that place just after 2 months of my surgery. And after 4 months, I went to Africa again, and I stayed there and was traveling to different parts of Tanzania. Adinokka kartavu nalla belam thannu. It is just because of prayer, otherwise it is not possible. And after 6 months, now I came to USA, and I'm going back, and will be going back to Africa soon. Va angane devagrubayan Africa-ile ministry valare manoharamayittu nadakkunu, and also ministry in India. We have around 100 missionaries working in 10 states of India. There are problems when angala pastor paranja samayathu njan ingane aalochikkayirunnu. See, freedom is, of course, that is because of sometimes, you know, we say varatane endo anelum varate ennokka paraya, pakshe varumbale ariyathullu adinte buddhimuttu. Appa peelanathe kurichu parayumbodokke njan pettana aalochikkunna Amosile there is a verse. Amos devathodu parayunna oru karyam undu, kartave kshemikkaname Yaakob cheriyavanallo avan engane nivirunnu nilkum. You see, many times we are not, humanly speaking, we are not capable of standing against all these kind of persecutions and all. Of course, persecutions undaagumba kartavu sahayikkum illa nu njan parayunnilla, pakshe persecutions adonde please pray that wherever it is there are persecutions, adu adine kurichu nammal orthu prarthikkanam. Valare indiyile njangale missionaries palare arrest cheyappettu. And some missionaries were in prison for many days and many weeks, and by God's grace now everybody is out. Pasha casing ina nadakkuyana, so please pray. Njanku Madhya Pradeshilum UP ilum casegal nadakkunnundu, rendu state ile nammude missionaries ne ediraayittulla casegal nadakkunnundu. Ennal adhe samayam avade ee kaiyna maasavum snanavum nadannu, adu vela kaari. പേഴ്സിക്യൂഷൻ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഈവൻ ബാപ്റ്റിസം. ആൻഡ് ഓൾസോ യു നോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അവർ ചിൽഡ്രൻ, ഓഫ് കോഴ്സ് അവർ ചിൽഡ്രൻ ആർ ഗെറ്റിംഗ് ബാപ്റ്റൈസ്ഡ്, ബട്ട് പീപ്പിൾ ഫ്രം ഹിന്ദു ബാക്ക്ഗ്രൗണ്ട്. വി ഹാവ് അറൌണ്ട് മോർ ദാൻ 100 ചർച്ചസ് ഈ ഓൾ ഓവർ ഇന്ത്യ. അതിനകത്ത് ഒരിടത്തും ഞങ്ങൾക്ക് മലയാളം ചർച്ചില്ല. എവറി ചർച്ചസ് ഇറ്റ് ഈസ് ഓൾ ലോക്കൽ ചർച്ചസ് ഇൻ ഒറീസ. Even no missionaries from Kerala. ഞങ്ങൾക്കവിടെ 10-20 മിഷണറീസ് ഉണ്ട്, 20 പേരും ഒറിയാക്കാരാണ്. ഛത്തീസ്ഗഡിലൊരു 18-19 പേരുണ്ട്, അവരും ഒറിയാക്ക ഛത്തീസ്ഗഡികളാണ്. മധ്യപ്രദേശിൽ കുറച്ച് മലയാളികൾ ആദ്യം എൻ്റെ കൂടെ വന്ന്, ഞാനിപ്പോൾ 30 years ആയി അത് മിനിസ്ട്രി അവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ അന്ന് തൊട്ട് അന്നല്ല 20 years+ ആയിട്ടുള്ള പല മിഷണറീസ് അന്ന് വന്ന ആളുകളുണ്ട്. പക്ഷെ അവരും വർക്ക് ചെയ്യുന്നത് മിഷണറീസ്, ദേ ആർ വർക്കിംഗ് എമംഗ് ദി ഹിന്ദു പീപ്പിൾ. അല്ലാതെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അത്ര സിറ്റികളിലൊന്നും അല്ല. സിറ്റികളിലുണ്ട്, ഡൽഹിയിലെ സ്ലമ്മിൽ ഒരു വർക്കുണ്ട്, പക്ഷേ ദാറ്റ്സ് ഓൾ.
ഇങ്ങനെ എന്തുവാണ് അവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ ഇടയ്ക്കാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം. മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഇൻ വില്ലേജസ്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യുവർ പ്രേയേഴ്സ്. പ്രാർത്ഥനയാണ് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഇവർ ജയിലിലൊക്കെ ആയിരുന്ന സമയത്ത് ഇൻഫാക്റ്റ് എനിക്കും ഐ വാസ് ഇൻ ആഫ്രിക്ക ദാറ്റ് ടൈം, എനിക്കും ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഇനി ഇവരുടെ വിശ്വാസം പോയി പോകുമോ? അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മിഷണറീസ് പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. കാര്യം ഈവൻ കർത്താവ് പോലും പത്രോസിനോട് പറയുന്നത്, ശിമോനെ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, നിൻ്റെ വിശ്വാസം പോയി പോകുമെന്ന് ചിന്തിച്ച് ഞാനത് അനുവദിച്ചില്ല. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ്, വിശ്വാസം പോയി പോകും. പക്ഷേ കർത്താവ് നിർത്തുന്നു, നിലനിർത്തുന്നു. ഞങ്ങളുടെ മിഷണറീസൊക്കെ, ഞാൻ വാസ്തവത്തിൽ ഒരു ടെസ്റ്റ് വരുമ്പോഴാണല്ലോ ഇവരുടെയൊക്കെ ആ സിൻസിയറിറ്റിയൊക്കെ മനസ്സിലാക്കുന്നത്. 8 പേർക്കെതിരായിട്ട് മധ്യപ്രദേശിലെ കേസ് വന്നു. കേസ് വന്നു കഴിഞ്ഞ് അവർ ജയിലിൽ പോയി, പലരും ജയിലിൽ പോയി. ജയിലിലൊക്കെ പോയ സമയത്താണെങ്കിലും ഐ സ്റ്റിൽ റിമെമ്പർ വൺ മിഷണറി ഹു ഗേവ് ബാപ്റ്റിസം. ഇൻഫാക്ട് കുറച്ച് പേരെ ബാപ്റ്റിസം കൊടുത്തു എന്ന് പറഞ്ഞാണ് ഈ കേസുണ്ടായത് തന്നെ. ആൻറ്റി കൺവേർഷൻ ബില്ലനുസരിച്ചാണ് കേസുണ്ടായത്. അപ്പോൾ അങ്ങനെ കേസുണ്ടായി. ഞങ്ങളുടെ ഡൽഹിയിലുള്ള ഒരു മിഷണറി അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തു. അദ്ദേഹം മധ്യപ്രദേശിലുണ്ടായിരുന്നപ്പോൾ ബാപ്റ്റിസം കൊടുത്തയാൾ. അപ്പം ജയിലിൽ കിടക്കുക, ജയിലിൽ കിടന്നപ്പോൾ ഡൽഹിയിലെ ചർച്ചിൽ ആ മിഷണറിയുടെ മോൻ സാക്ഷ്യം പറഞ്ഞത്, എൻ്റെ സണ്ണിൻലോ ഈസ് ഓൾസോ എ മിഷണറി ഇൻ ഡൽഹി. അവനെ ഹീസ് എ ബൈബിൾ ടീച്ചർ. അപ്പോൾ ഹീ ഈസ് ഗോയിങ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് നമ്മുടെ മിഷൻ ഫീൽഡുകളിലൊക്കെ പോയി ബൈബിൾ പഠിപ്പിക്കുകയാണ് അവൻ ചെയ്യുന്നത്, ജസ്റ്റിൻ എന്ന പേര്. അപ്പോൾ ജസ്റ്റിൻ പറഞ്ഞത്, ഈ മിഷണറിയുടെ മോൻ, ജയിലിൽ കിടക്കുന്ന മിഷണറിയുടെ മോൻ ടെസ്റ്റിമണി പറയാൻ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, നോർമലി പറയേണ്ടത് എൻ്റെ അപ്പൻ ജയിലിലായി പോയി, ഞാൻ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് കരയേണ്ടതൊക്കെയാണ്. പക്ഷേ ഇവൻ എണീറ്റിട്ട് പറഞ്ഞത്, മൈ ഡാഡ് ഈസ് ഇൻ പ്രിസൺ ബിക്കോസ് ഓഫ് ദ ഗോസ്പൽ. ദാറ്റ്സ് വാട്ട് ഹീ ഗോട്ട് ബിക്കോസ് ഹീ ഈസ് എ മിഷണറി. മിഷണറി ആയതുകൊണ്ട് എൻ്റെ അപ്പന് കിട്ടിയത് ജയിലാണ്. എന്നിട്ട് അവൻ പറഞ്ഞ കാര്യം, ഈവൻ ഐ ഡു നോട്ട് എക്സ്പെക്ട് എനിത്തിങ് എൽസ്, ഐ ആം റെഡി ടു അക്സെപ്റ്റ് ദാറ്റ്. ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ അതിന് ഞാൻ തയ്യാറാണ്. കാര്യം എൻ്റെ അപ്പന് കിട്ടിയത് ജയിലാണ്, എനിക്കും അത് മതി. 10, 16, 17, 18 വയസ്സുള്ള ഒരു ചെറുക്കൻ. അപ്പോഴാണ് എൻ്റെ ഞാൻ ചിന്തിച്ചത്, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മിഷണറീസിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇത്ര ധൈര്യത്തോടൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തോരം അത്ഭുതമായിട്ട്. അതുപോലെ അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെങ്കിലും എന്ത് ധൈര്യത്തോടാണ് ദേ ആർ സ്പീക്കിംഗ് ടു അസ്, എന്ത് ധൈര്യത്തോടെ. മധ്യപ്രദേശിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ജയിലിലും ഒത്തിരി പ്രോബ്ലംസ്, അവരെ തല്ലി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. പക്ഷേ അതിനൊന്നും അവരെ തളർത്തിക്കളഞ്ഞില്ല. ഞാൻ ഉടനെ തന്നെ അറേഞ്ച് ചെയ്തു, നമ്മുടെ മിഷണറീസ് ജയിലിൽ കിടക്കുന്നവരുടെയൊക്കെ ഫാമിലി, അപ്പോഴും പോലീസ് ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുകയാണ്, ഫാമിലീസിനെ എല്ലാം പെട്ടെന്ന് തന്നെ അവരെ ഫ്ലൈറ്റിന് ഞാൻ നാട്ടിൽ മലയാളീസിനെ നാട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ജയിലിൽ കിടന്ന മിഷണറി, ഒരു മിഷണറി അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ആ ആഴ്ച തന്നെ അവൻ്റെ ഭാര്യയും മക്കളെയും കൂട്ടി ആ മിഷൻ ഫീൽഡിലേക്ക് തന്നെ പോയി. എന്നാൽ കുറച്ച് നാൾ നാട്ടിൽ നിൽക്കാമെന്നൊന്നും ചിന്തിച്ചില്ല. അപ്പം അങ്ങനെ ധൈര്യം നമ്മുടെ മിഷണറീസിന് കർത്താവ് കൊടുത്തിരിക്കുന്നു. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രേയേഴ്സ് ഓഫ് മെനി. ഐ നോ ഇറ്റ് ഈസ് നോട്ട് ഹ്യൂമൻ കറേജ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ദ കറേജ് ദാറ്റ് വാസ് ഗിവൺ ബൈ ഗാഡ് ബിക്കോസ് ഓഫ് പ്രേയേഴ്സ്. ഗാഡ് വാണ്ട്സ് യുവർ, ദാറ്റ്സ് ദ റീസൺ വൈ വി ആർ ആസ്കിങ് പീപ്പിൾ ടു പ്രേ പ്രേ പ്രേ. ഐ യൂസ് ടു സേ, വെൻ വി വർക്ക്, ബട്ട് വെൻ വി പ്രേ ഗാഡ് വർക്ക്സ്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കണം, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നു, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ്സ് ദ തിങ് സോ താങ്ക് യു ഫോർ പ്രേയിങ് ആൻഡ് പ്ലീസ് കണ്ടിന്യൂ പ്രേയിങ്. ആൻഡ് യു പിയിലെ നമ്മുടെ രണ്ട് മിഷണറിമാർ ജയിലിൽ കിടക്കുകയായിരുന്നു, ഓൾമോസ്റ്റ് 1 മന്ത്, 29 ഡേയ്സ്. അപ്പം യു പിയിൽ അവർക്ക് എന്തോ കുറച്ച് ഫ്രീഡം കിട്ടി, എം പിയിൽ അത്രയും കിട്ടിയില്ല. അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ, ടോക്ക് ഈച്ച് അതർ. മധ്യപ്രദേശിൽ ഇവർ സംസാരിക്കുന്നതൊക്കെ ഇവർ CCTVയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. യു പിയിൽ അത്രയും പ്രോബ്ലം ഉണ്ടായില്ല. യു നോ വാട്ട് ഹാപ്പൻ, അവർ മിഷണറീസ് ഹു വർ ഇൻ ജയിൽ, ദേ സ്റ്റാർട്ടഡ് ഷെയറിങ് ഗോസ്പൽ വിത്ത് പീപ്പിൾ.
And you know, many accepted Jesus in the prison. And they came out. ഇപ്പോഴും അന്ന് ജയിലിൽ സുവിശേഷം പറഞ്ഞ ചില ആളുകൾ അവരുടെ ചെറിയ ടേമൊക്കെ കഴിഞ്ഞ് പുറത്തു വന്നവർ ഉടനെ തന്നെ ഇവരെ വിളിക്കുകയാണ്, യു കം ടു അവർ വില്ലേജ് ആൻഡ് ഷെയർ ഗാസ്പൽ. അപ്പം ഈ മിഷണറിമാർക്ക് അവർക്ക് ഒരു രീതിയിലുള്ള ഒരു, വെൻ വി ടോക്ക് ടു ദം, അന്ന് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഫോണൊന്നും ഇല്ലായിരുന്നു. വെൻ വി ടോക്ക് ടു ദം, എത്ര കറേജസ് അവർ. അതിനുശേഷം ഐ മെറ്റ് ദം, ദേ കെയിം ടു മൈ ഹൗസ് ആൻഡ് വി മെറ്റ് ദം. ദേ വെർ വെരി കറേജസ്. ഇടയ്ക്ക് ഒരു തമാശ പറയുന്ന ഒരാളുണ്ട്, അവൻ പറയായിരുന്നു, ഓ 28 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പറഞ്ഞു വിട്ടു, കുറച്ചാളുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ എണ്ണം തന്നെ ശാനപ്പെടുത്തിയിട്ട് ഇറങ്ങി വരായിരുന്നു. ജയിലിൽ കിടന്നിട്ട് വരിക. അപ്പോൾ ജയിലിൽ കിടന്നതിനെ അവരെ ഒരു നെഗറ്റീവായിട്ടല്ല കണ്ടത്, വളരെ പോസിറ്റീവായിട്ട് കാണുവാൻ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. നമുക്കിവിടെ ഈ രാജ്യത്തെ ദൈവം ഫ്രീഡം തന്നിട്ടുണ്ട്. ഐ എം മോസ്റ്റ്ലി വർക്കിംഗ് ഇൻ ടാൻസാനിയ. ഐ ഗോ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ആഫ്രിക്ക. ചില കൺട്രീസ് ലൈക്ക് ഈജിപ്റ്റ്, ഐ വാസ് ഇൻ ഈജിപ്റ്റ് ഫോർ സം ടൈം. അവിടെ ഞാനൊരു ട്രാക്ട് കൊടുക്കുന്നത് പേടിച്ചാണ്, ആരെങ്കിലും കാണുമോ, പോലീസ് പിടിക്കുമോ. ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞാനൊരു അറബിക് ബൈബിൾ അവിടെ കൊണ്ട് വെച്ചിട്ട് മറന്നുപോയതാണെന്നുള്ള വെച്ച് ഇങ്ങനെ നടന്നെങ്കിൽ പോരും, ആരെങ്കിലും എടുത്ത് വായിക്കട്ടെന്ന് വെച്ചാൽ. അങ്ങനെയൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് ഈജിപ്റ്റിൽ സുവിശേഷ പ്രവർത്തനമൊക്കെ. ഈജിപ്റ്റ് ഞാൻ കുറച്ച് നാളത്തേക്ക് പ്രാർത്ഥിക്കാൻ പോയതാണ്. ഗോഡ് ആസ്ക് മീ ടു ഗോ ആൻഡ് പ്രേ, സോ ഐ വാസ് ഇൻ ഈജിപ്റ്റ്. ഐ വാസ് ദെയർ ഫോർ സം ടൈം പ്രേയിങ്. But at the same time, I was distributing tracts and books and things like that, very secretly. എന്നാൽ ദൈവം എനിക്ക് അവിടെ പല അവസരങ്ങൾ ഒരുക്കി. അറബ്സിൻ്റെ വീട്ടിൽ തന്നെ അവർ ചില ആളുകൾ എന്നെ വിളിച്ചു. വി ഹാഡ് ലഞ്ച് ടുഗദർ ആൻഡ് ഐ ദേ ടുക്ക് മീ ഫോർ എ ക്രൂസ് ആൻഡ് ഐ ഷെയർ ഗാസ്പൽ വിത്ത് ദം. അങ്ങനെയൊക്കെ സംഭവിച്ചു. അതൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. പക്ഷേ ആ രാജ്യത്ത് ഒട്ടും ഫ്രീഡം ആ രീതിയിൽ ഇല്ല. എന്നാൽ ഞാനിപ്പോൾ താമസിക്കുന്നത് ടാൻസാനിയ എന്ന് പറയുന്ന കൺട്രിയിലാണ്. ടാൻസാനിയ ഭയങ്കര ഫ്രീഡമാണ്. ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. എങ്ങും ഇല്ലാത്തവരുള്ള ഫ്രീഡം ചിലപ്പം. പകുതി മുസ്ലിംസും പകുതി ക്രിസ്ത്യൻസും, ഒത്തിരി ആദിവാസീസുണ്ട്, ട്രൈബൽസ്. അത് കൂടാതെ ഉള്ളവരിൽ തന്നെ 50% ക്രിസ്ത്യൻസും 50% മുസ്ലിംസുമാണ്. പക്ഷേ ഇതിനകത്തൊരു കാര്യം, ഇവർ തമ്മിൽ യാതൊരു പ്രശ്നമില്ല, അടിയില്ല, ബഹളമില്ല, ഒരു കാര്യമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളില്ല. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി പ്രശ്നമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിസ ഈസ് എ ബിഗ് പ്രോബ്ലം. ഇഫ് യു കം വിത്ത് എ ടൂറിസ്റ്റ് വിസ, യു കനോട്ട് ഈവൻ ട്രാവൽ ടു അതർ പ്ലേസസ് അതർ ദാൻ ടൂറിസ്റ്റ് ഏരിയ. അത് പോലീസ് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് അവിടെ വന്ന് സുവിശേഷ വേല ചെയ്യാൻ എനിക്കും ജെസിക്കും ഞങ്ങൾക്കൊക്കെ മിഷനറി സ്റ്റാറ്റസിലുള്ള വിസ സംഹാവ് ഞാനിപ്പോൾ 15 വർഷമായി. അതവർ തന്നിട്ട് എവറി 2 years അത് റിന്യൂ ചെയ്യണം. കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, യു ആർ ഹിയർ ഫോർ ലോങ് ടൈം, വൈ യു ആർ ഹിയർ, വി ഡോണ്ട് നീഡ് ഫോറിനേഴ്സ് കമ്മിങ് ഹിയർ. എന്നിട്ട് അവർ 1 വർഷത്തേക്ക് പുതുക്കി തന്നു. ഇപ്രാവശ്യം ഞാൻ കൊടുത്തപ്പോൾ വി വർ പ്രേയിങ് ആൻഡ് പ്രേയിങ് ആൻഡ് പ്രേയിങ്. ചിലപ്പോൾ അവർ റിജക്റ്റ് ചെയ്യുമെന്നാണ് ചിന്തിച്ചിരുന്നത്, ബട്ട് സം ഹൗ 2 years എനിക്ക് പിന്നെയും കൂടെ അടിച്ചു തന്നു ഇൻ മിഷണറി സ്റ്റാറ്റസ്. ആ സ്റ്റാറ്റസിൽ വിസ കിട്ടിയത് കൊണ്ട് മാത്രമാണ്, റെസിഡൻറ്റാണ് ഞാനവിടെ, റെസിഡൻറ്റ് പെർമിറ്റാണ്, വർക്ക് പെർമിറ്റ് മിഷണറി എന്നുള്ള പേരിൽ അടിച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ സുവിശേഷ പ്രവർത്തനം നടത്താൻ പറ്റുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ടാൻസാനിയയിലുണ്ട്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രശ്നങ്ങളൊന്നുമില്ല. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഞാനവിടെ, വി ആർ കണ്ടക്റ്റിംഗ് ഓപ്പൺ എയർ മീറ്റിങ്സ്, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞപ്പോൾ ഓപ്പൺ എയർ മീറ്റിങ്ങിന് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ, ആൻഡ് ഐ ഓൾസോ അപ്രീഷിയേറ്റ് യുവർ ചർച്ച് ബിക്കോസ് യു ആർ ഡൂയിങ് സം കൈൻഡ് ഓഫ് ഔട്ട്സൈഡ് മിനിസ്ട്രി. അത് ചർച്ച് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിരിക്കണം. അത് നമ്മുടെ ചർച്ചിൻ്റെ ചുമതലയാണ്, ചർച്ചിൻ്റെ ചുമതലയാണ്. ദാറ്റ് ഈസ് എ മെനി. ഇന്ന് വന്നു വന്ന്, ഐ എം സോറി, എല്ലായിടത്തും ലോകത്തിലെയും ഇൻക്ലൂഡിങ് ടാൻസാനിയയിലാണെങ്കിലും ഉള്ള പ്രശ്നം, മറ്റുള്ള സ്ഥലങ്ങൾ ഇന്ത്യയിലാണെങ്കിലും പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചേർച്ചിന് ഇവാഞ്ചലിക്കൽ ഇവാഞ്ചലിസ്റ്റിക് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ വെൻ ഐ അക്സെപ്റ്റഡ് ജീസസ്. വെൻ ഐ അക്സെപ്റ്റഡ് ജീസസ് ഐ വാസ് ഓൺലി 12 years old. ആൻഡ് ഐ വെൻ്റ് ടു എ പെന്തക്കോസ്റ്റൽ ചർച്ച് ഫോർ ദ ഫസ്റ്റ് ടൈം ബിക്കോസ് ദർ വാസ് നോ പെന്തക്കോസ്റ്റൽ ചർച്ച് ഇൻ മൈ വില്ലേജ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന
ഒരു മൂന്ന് പേര് വന്നു. അതിനകത്ത് രണ്ട് പേര് പാസ്റ്റർ ടി സി ഈശോ ആണ് ഞങ്ങളുടെ അന്നത്തെ പാസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ചർച്ച് തുടങ്ങിയതാണ്. പക്ഷേ അദ്ദേഹം പൂത്തൂർ ഐ പി സി ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്നു. ഒരു ഔട്ട് സ്റ്റേഷൻ മിനിസ്ട്രി പോലെ തുടങ്ങിയതാണ്, മോർണിംഗ് വർഷിപ്പ്. അപ്പോൾ അദ്ദേഹം ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന അന്ന് അദ്ദേഹം അവിടെ കുമ്മനാട് ഹെബ്രോൺ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും വിളിച്ചുകൊണ്ട് വരും, ഒന്നോ രണ്ടോ മൂന്നോ പേരെ വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് എല്ലാ വീടും കയറി ഇറങ്ങും. അങ്ങനെ രണ്ട് സുവിശേഷകർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പാസ്റ്റർ പി ചെറിയാൻ പി ചെറിയാൻ, യു നോ, ഇൻ ഫിലദൽഫിയ, ഹി വാസ് എ സ്റ്റുഡൻ്റ് ദാറ്റ് ടൈം, ആൻഡ് പാസ്റ്റർ കെ എസ് ജോസഫ് കർണാടക സ്റ്റേറ്റ് ഐ പി സിയുടെ പ്രസിഡൻ്റ്. ഇവർ രണ്ടുപേരും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ദേ വർ ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസ്. അവരും പിന്നെ പാസ്റ്റർ ടി എസ് അബ്രഹാമിൻ്റെ മരുമകൻ ഷായിച്ചാനും, അവരും മൂന്ന് പേരുമാണ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് സുവിശേഷവുമായിട്ട് വരുന്നത്. അവർ വന്ന് ദോസ് ഡേയ്സ് ഐ വാസ് ഓൺലി 12 ഇയേഴ്സ് ഓൾഡ്, ബട്ട് ഐ വാസ് റീഡിങ് എ ലോട്ട് ഓഫ് ബുക്സ്. സോ ദേ സോ മൈ ബുക്സ്, ബിഗ് ബുക്സ്. സോ അവർ പറഞ്ഞ്, നീ ഒത്തിരി പുസ്തകമൊക്കെ വായിക്കുന്നല്ലോ മോനെ, ഞങ്ങൾ ചില പുസ്തകം നിനക്ക് തരാമെന്ന് പറഞ്ഞ് എമ്മിച്ചെറിയാൻ സാറിൻ്റെ ചില പുസ്തകങ്ങളൊക്കെ എനിക്കിങ്ങനെ തന്നു. ആൻഡ് സെഡ് ദർ ഇസ് എ മീറ്റിംഗ്, യു ജസ്റ്റ് കം ഫോർ ദ മീറ്റിംഗ് ഇൻ ദി ഈവനിങ്, വി ആർ പെന്റിക്കോസ്റ്റൽസ്. അപ്പോൾ ഈ ജസ്റ്റ് ഫോർ ക്യൂരിയോസിറ്റി, ഇതെന്താണ് ആദ്യമായിട്ട്? ഇത് ഞാൻ ചിന്തിച്ച ബ്രദർകാരായിരിക്കും പെന്തിക്കോസ്കാരെന്ന്, അല്ലാതെ എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ പോയതാണ്. ചെറിയ നമ്മളുടെ ടി സി ഷോപ്പാസ്റ്ററുടെ വീടിൻ്റെ വരാന്തയിൽ ഞാൻ അവിടെ അകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയപ്പോൾ മുട്ടുമുടക്കി കഴിയും, എല്ലാവരും നിലത്തായിരിക്കുന്നു, ഇൻക്ലൂഡിങ് പാസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും നിലത്തായിരിക്കുന്നു. ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി, നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഐ ഫെൽറ്റ് ദേ ആർ ഓൾ ഹോളി പീപ്പിൾ ആൻഡ് ദ പ്രസൻസ് ഓഫ് ഗാഡ് ഈസ് ദെയർ ആൻഡ് ഐ ആം ദി ഓൺലി അൺഹോളി പേഴ്സൺ ഐ സീൻ ഹിം. ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. ഓൾ ഓൺ എ സഡൻ ഐ വെൻറ്റ് ഔട്ട് സൈഡ്. I didn't sit there and I was beating my breast and crying, Lord, I'm a sinner, I'm a sinner, I'm a sinner. I cried and cried and cried. But njan aalochikkayirunnu annu aa sabayilekku kayariyappol paapiyaya enikku paapa bodham undayi, njan karayan thodangi. Idha sabayil undagundathu. When a sinner comes to our church, he should see the presence of God there and he should see that he is a sinner and he should cry. That's what happened in my life. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാ. പക്ഷെ നമ്മുടെയൊക്കെ സഭകളിൽ വന്നു കഴിഞ്ഞാൽ ഐ ഫെൽറ്റ് ഐ വാസ് മിസ്ഫിറ്റ് ദെയർ. ഞാൻ മിസ്ഫിറ്റ് ആണെന്ന് എനിക്കങ്ങ് തോന്നി. പക്ഷെ നമുക്കിന്നിപ്പം ഒരു പാപി കയറി കഴിഞ്ഞാൽ അവന് ഒരു ഫീലിംഗും ഇല്ല, അവന് ഓക്കെ ലുക്ക് അറ്റ് ഹിം, ഹീ ടെൽ ലൈസ്, ഐ ഓൾസോ ടെൽ ലൈസ്, ഹീ കമ്മിറ്റ് അഡൾട്രി, ഐ ഓൾസോ കമ്മിറ്റ് അഡൾട്രി. കാര്യം പാപം ചെയ്യുന്നവരും ഇന്ന് സഭയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിസ്ഫിറ്റ് ആണെന്ന് തോന്നാത്ത നിലയിലായിപ്പോയി. അങ്ങനെയൊരവസ്ഥ. പക്ഷേ ഐ എം ടോക്കിംഗ് അബൌട്ട് 49 ഇയേഴ്സ് ബാക്ക് വെൻ ഐ വാസ് ഗോയിങ് ടു ദ ചർച്ച് ഫോർ ദ ഫസ്റ്റ് ടൈം. ദ ചർച്ച് വാസ് എ ഹോളി ചർച്ച്. What we need is to keep our church holy. And the people should be holy. So sinners, when they come in, they should feel that they are sinners. അതെങ്ങനെയാ? ദൈവ സാന്നിധ്യ ബോധം കൊണ്ടാ. പ്രസംഗമുണ്ട്, പക്ഷെ പ്രസംഗം കൊണ്ട് മാത്രമല്ല. ഈവൻ ബിഫോർ ഐ ഹിയർ ദ മെസ്സേജ് ഐ ഫെൽറ്റ് ഐ എം എ സിന്നർ ബിക്കോസ് ഐ വാസ് എക്സ്പീരിയൻസിങ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയല്ല, എൻ്റെ ചുറ്റും ആ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ ആഫ്റ്റർ ദ മീറ്റിംഗ് ഐ വാസ് ഗോയിങ് ടു ദ പീപ്പിൾ ആൻഡ് ആസ്ക്, വൈ യു പീപ്പിൾ ആർ ഹാപ്പി, വൈ ഐ എം നോട്ട് ഹാപ്പി. ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് ദം, ഐ ആസ്കിങ് ദം. അപ്പോൾ അവർ പറഞ്ഞു, മോനെ ഞങ്ങൾ നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നീ വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കണ്ടല്ലോ, നീ അതുപോലെ ബൈബിൾ വായിക്കാറുണ്ടോ? ഐ സെഡ് നോ, സംടൈംസ് ഐ റീഡ് ബട്ട് നോട്ട് ഓൾ ദ ടൈം. അവർ പറഞ്ഞു, യു റീഡ് ബൈബിൾ, ഗോഡ് വിൽ സ്പീക്ക് ടു യു. I am telling these things because this is എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് കൂടെ പറയുന്ന അതുകൊണ്ട്. ബിക്കോസ് പാസ്റ്റർ ഷിബു ഉൾപ്പെടെയുള്ള വലിയ പ്രസംഗകർ നിങ്ങളുടെ സഭയിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ദൈവവചനം എപ്പോഴും നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നവരാണ്. ഞാൻ ദൈവവചനം പറയുന്നുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ യു നോ വാട്ട് ഐ എം ട്രൈങ് ടു സേ, ഐ സ്റ്റാർട്ട് റീഡിങ് ബൈബിൾ ഓൾ ദ ഡേ ഓൾ ദ നൈറ്റ്. ആൻഡ് പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർ ചിന്തിച്ച് എനിക്ക് ഭ്രാന്ത് പിടിച്ചെന്ന്. കാര്യം 12 വയസ്സുള്ള ചെറുക്കൻ
പുസ്തകം വായിക്കുന്നവർ എപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ 12 വയസ്സുള്ള ചെറുക്കൻ ബൈബിള് അടയ്ക്കാതെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർ ചിന്തിച്ചു, ചേട്ടാ ഈ ചെറുക്കൻ എന്നാ പറ്റി? ഐ എം നോട്ട് ജോക്കിങ്. അവർ ചിന്തിച്ച് എനിക്ക് പ്രാന്ത് പിടിച്ചു പോയതാണെന്ന് ചിന്തിച്ചു. അപ്പോൾ അതുകൊണ്ട് പഴയ തറവാട് വീടാണ് നമ്മളുടെ, ശരിക്കും പറഞ്ഞാൽ പഴയ ഒരു തറവാടാണ്. ഈ അറ നേര നിലവറ കെട്ടിടം വലിയ കെട്ടിടമാണ്. അപ്പം എൻ്റെ തറവാട് വീട്ടിലൊക്കെ പണ്ട് എല്ലാ വൈകുന്നേരവും ഓരോ ഗ്ലാസ് പാലെല്ലാവരും കുടിക്കണം, നിർബന്ധമാണ്. പിള്ളേരും വലിയവരും എല്ലാവരും. അപ്പോൾ എൻ്റെ അമ്മ പാലും കൊണ്ട് വരും. അപ്പോൾ എൻ്റെ റൂമിൽ ഞാനിങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മ വരുന്നത്. അമ്മ വന്നിട്ട് പറയും, അല്ല പാല് എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് വേദസം എടുത്ത് താഴോട്ട് വെച്ചിട്ടൊരു മാസിക എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും. കാര്യം അത് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ വേദവസം കട്ട് വായിച്ച ആളാണ്. പക്ഷേ ഇന്നിപ്പോൾ പിള്ളേർ ചിലപ്പോൾ തിരിച്ചു ചെയ്യും, വേറെ വല്ലതും വായിച്ചുകൊണ്ടിരുന്നിട്ട് അപ്പൻ വരുമ്പോൾ അല്ലെ അമ്മ വരുമ്പോൾ ബൈബിൾ എടുത്ത് വെക്കുമായിരിക്കും. ഞാൻ ഐ എം നോട്ട് ജോക്കിങ് അല്ല, ഞാൻ കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്നതല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരെ അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. എനിക്ക് ദൈവത്തിൻ്റെ കരുണയാൽ എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവരെന്നെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഇഫ് സംബഡി ഈസ് കമ്മിങ് ടു ഫെയ്ത്ത്, വി നീഡ് ടു ടീച്ച് ദം. ചുമ്മാ വലിയ കാര്യങ്ങളൊന്നുമല്ല, അവരുടെ ലൈഫ് കൊണ്ട് അവരെന്നെ പഠിപ്പിച്ചതാണ്. സോ ഐ യൂസ് ടു ഗോ ഫോർ മീറ്റിംഗ്. എൻ്റെ വീട്ടിൽ നിന്ന് വലിയ പ്രശ്നമായി, അടിയൊക്കെ വാങ്ങിച്ചു, ഒത്തിരി അടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത ഒരു സ്റ്റേജ്, വീട്ടിൽ നിന്ന് ഇറക്കി. ഒരു ദിവസം നൈറ്റിൽ, വൺ നൈറ്റ് മൈ ഫാദർ വാസ് ടെല്ലിങ്, ഇഫ് യു വോണ്ട് ടു കീപ്പ് യുവർ ഫെയ്ത്ത് ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹോം. രാത്രി 11 മണിയായപ്പോൾ. ഈ ഇറക്കി വിടാൻ വേണ്ടിയൊന്നുമല്ല, ഹീ ലവ്സ് മീ വെരി മച്ച്, എന്നെ വളരെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഇറക്കി വിടുമെന്നൊക്കെ പറഞ്ഞാൽ ഇവൻ തിരിച്ചു വന്നാലോ എന്നുള്ള ഒരിതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ അങ്കിളുണ്ടായിരുന്നു, അങ്കിള് പറഞ്ഞു നീ കയറാ വീട്ടിൽ. ഞാൻ പറഞ്ഞു എൻ്റെ ബൈബിൾ എനിക്ക് തന്നാൽ മതി, ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു രാത്രി 10 മണിക്ക്. യു സീ ദ ഡിഫറൻസ്. അങ്ങനെ അടിയൊക്കെ വാങ്ങിച്ച് ഞാൻ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടപ്പം ഞാൻ കുമ്മനാട് ടി സി ഈശോ പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തിയത് എനിക്ക് വേണ്ടി മാത്രം കുളം നിറച്ച്, കാര്യം വീട്ടിലാരും അറിയാതൊക്കെയാണ്, ആരും അറിയാതെ. അപ്പം അറിഞ്ഞാൽ എനിക്ക് തല്ല് കിട്ടുമെന്നുള്ളതല്ല, ഈ എന്നെ സ്നാനപ്പെടുത്തുന്ന പാസ്റ്ററെ തല്ലും. അപ്പോൾ ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ ആരും അറിയാതെ ചെറിയാൻ പി ചെറിയാൻ്റെ ബ്രദറിൻലോ അവനെന്ന് ഞങ്ങളുടെ ചർച്ചിലെ ബിലീവറ അവരെല്ലാവരും. അപ്പം ബിനോയിയുടെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് എൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി സ്നാനപ്പെട്ടിട്ട് എനിക്ക് നനഞ്ഞ ഡ്രസ്സും കൊണ്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് കുമ്മനാട്ടിൽ ചെന്ന് അവൻ്റെ ഡ്രസ്സ് ഇട്ടു, ബിനോയുടെ ഡ്രസ്സ് എടുത്തിട്ട് സ്നാനപ്പെട്ടു. എന്നിട്ട് തിരിച്ച് എൻ്റെ ഡ്രസ്സ് തന്നെ, ഉണങ്ങിയ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. അങ്ങനെയാണ്. പക്ഷേ സ്നാനപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം എൻ്റെ ഫാദർ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആരാണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിനു മുമ്പ് വലിയ പ്രശ്നമായിരുന്നില്ല, സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവനെ ഒന്നും പറയാത്തതെന്ന് ആരോ ചോദിച്ചു. ഉടനെ പറഞ്ഞു അല്ല ഞാൻ നോക്കുകയായിരുന്നു, ഈ പെന്തക്കോസ്കാർ ഇവനെ വല്ലതും പറഞ്ഞ് കളിപ്പിച്ചതാണെങ്കിൽ, അവൻ കൊച്ചുകൾക്കനല്ലേ, അതുകൊണ്ട് അവനെ സീരിയസ് ആണെങ്കിൽ അവൻ പൊക്കോട്ടത്ത് പറഞ്ഞു. അപ്പം അതിനുശേഷം വീട്ടിൽ നിന്ന് ആ രീതിയിലുള്ള ഉപദ്രവമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം പറയാൻ വന്നത്, ഈ ചർച്ചിൻ്റെ, നമ്മുടെ ചർച്ച് പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നു. ഞാൻ ആദ്യമായിട്ട് വിശ്വാസി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ശരിക്കും പാസ്റ്റർ ടി സി ഈശോ ആണ് എന്നെ ഇങ്ങനെയാക്കിയത്, എന്നെ വളർത്തിയത്. സോ ദേ ഹാഡ് ഓപ്പൺ എയർ മീറ്റിംഗ് എവറി വീക്ക് ആൻഡ് ദേ വർ വിസിറ്റിംഗ് ഹൗസസ് എവറി സാറ്റർഡേ. നോ ഹി വാസ് കോളിംഗ് the students from the Hebron Bible College, they will come on Friday evening and they stay there for Friday, Saturday, Sunday and Monday morning they will go back to the Bible College. Angane ayirunnu appo Saturday night il ivaru varum, evening varum, and sorry Friday evening il Saturday avadhe ulla veedugalillellam kayarum. Angane vannada ente veettilum. And also Saturday sometimes we go to different places and conduct open air meetings. അത് സൈക്കിളല്ല പോകുന്നത്. ഈശോ ടി സി ഈശോ പാസ്റ്ററൊക്കെ ഒരു മോട്ടോർ ബൈക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം അത് എടുക്കത്തില്ല. സൈക്കിളിൽ തന്നെ എല്ലാവരും ഒരുമിച്ച്, ഞാനും ഒരു സൈക്കിളൊക്കെ എടുത്ത് ഇവരുടെ കൂടെ പോകും. അങ്ങനെ ഇരിക്കുക 12 വയസ്സേ ഉള്ളൂ എനിക്ക്. വൺ ഡേ പാസ്റ്റർ ടി സി ഈശോ സൈഡ് കമോൺ മോനെ, ഇവിടെ യു ആർ ഗോയിങ് ടു പ്രീച്ച്. അപ്പോൾ ഞാൻ തന്നെ വരുന്നുണ്ടോ, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ എഴുന്നേറ്റ് കർത്താവിനെ സാക്ഷിച്ചു. അതിനുശേഷം പലപ്പോഴും അദ്ദേഹം എനിക്ക് അങ്ങനെ എനിക്ക് അവസരം തന്നു. 12 വയസ്സുള്ള പയ്യൻ, ഈവൻ 13 വയസ്സോളം തികയുന്നതിന് മുമ്പ് ഹീ സെഡ് ടുഡേ ഇൻ ദ ചർച്ച് യു ആർ ഗോയിങ് ടു പ്രീച്ച് 5 മിനിറ്റ്സ്. സഭയിൽ എന്നെ കൊണ്ട്
സാക്ഷി പറയുന്നതല്ല, ദൈവവചനം പറയാനായിട്ട് അദ്ദേഹം പ്രേരിപ്പിച്ചു. അങ്ങനെ 12 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ് എൻ്റെ പ്രസംഗം, കവല പ്രസംഗം. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഈവൻ നാവ് ഇൻ ആഫ്രിക്ക, ആഫ്രിക്കയിൽ ഐ ടീച്ച് പാസ്റ്റേഴ്സ് മോസ്റ്റ്ലി, ദാറ്റ്സ് വാട്ട് ഐ ഡു. ബട്ട് സ്റ്റിൽ വി ഹാവ് എ മിഷൻ കോർഡിനേറ്റർ ദയർ. അപ്പം ഒരു ക്യാപ്റ്റനാണ്, റിട്ടയർഡ് ക്യാപ്റ്റനാണ് അദ്ദേഹം. ഞങ്ങളുടെ മിഷൻ അറിയാം, ഇപ്പോൾ ഫുൾ ടൈം മിഷൻ അറിയാം. അദ്ദേഹത്തോട് ഞാൻ പറയും, ഐ വോണ്ട് ടു പ്രീച്ച് ഇൻ സ്ട്രീറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ള സമയത്തെല്ലാം അവർ, അല്ലെങ്കിൽ അവർ പോകും ഓപ്പൺ എയർ മീറ്റിംഗ്സ് നടത്തും, അവിടെ ഞാൻ പ്രസംഗിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മറ്റുള്ളതിനേക്കാളും ഇഷ്ടമാണ് ഈ പരസ്യ സ്ഥലത്ത് പോയി നിന്ന് പ്രസംഗിക്കുന്നത്. ഐ എം എ സ്ട്രീറ്റ് പ്രീച്ചർ, ഐ എം എ സ്ട്രീറ്റ് പ്രീച്ചർ. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഐ ടീച്ച്, ദറ്റ് ഇസ് ട്രൂ. ഐ പ്രീച്ച് ഇൻ ബിഗ് ക്രൂസൈഡ്സ്, ഐ പ്രീച്ച് ഇൻ സെമിനാർസ് ആൻഡ് എവറിഥിങ്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഞാൻ പറയാമല്ലോ, ഈ സ്ട്രീറ്റിൽ നിന്ന് പ്രീച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു സുഖം, 3000 പേരുടെ മീറ്റിങ്ങിന് പോയി പ്രസംഗിച്ചാലും കിട്ടത്തില്ല. എല്ലാം വേണം. ഗോഡ് ഹാസ് കോൾഡ് മീ ആസ് എ ബൈബിൾ ടീച്ചർ, അതെനിക്കറിയാം, ഐ നോ. ബട്ട് സ്റ്റിൽ ഐ ലവ്. നമുക്കറിയാമല്ലോ പാസ്റ്റർ മാത്യു സാമുവൽ എൻ്റെ വൈഫിൻ്റെ അങ്കിളാണ്. അപ്പോൾ പാസ്റ്റർ മാത്യു സാമുവലൊക്കെ അന്ന് പരസ്യവും നടത്തും. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ, ഞാനിപ്പോഴും ഓർക്കുന്നുള്ളു, കോഴഞ്ചേരിയിൽ ഒരു പരസ്യവും നടത്തിയിട്ട് അദ്ദേഹവും ഞാനും വേറെ രണ്ടുപേരും ഞങ്ങൾ പരസ്യവും നടത്തിയിട്ട് അവിടെ പാരമൗണ്ട് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടെ പോയി ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പാസ്റ്റർ മാത്യു സാമുവൽ എന്നോട് പറഞ്ഞു, അന്ന് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ബൈബിൾ ടീച്ചറാണ്, എല്ലായിടത്തും അദ്ദേഹത്തെ വിളിച്ച് മീറ്റിംഗ്സ് നടത്തുന്നതാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ പാഷൻ പരസ്യവുമായിരുന്നു. എന്നോട് ആ ഹോട്ടലിലിരുന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മോനെ ഒരു പരസ്യ സ്ഥലത്ത് കിടന്ന് മരിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇ വാസ് എ നോൺ വെൽ നോൺ ബൈബിൾ ടീച്ചർ, ഹി സ്റ്റഡീഡ് ഇൻ എസ് ഐ ബി സി. അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വ്യക്തിയാണ്, എല്ലാ രീതിയിലും കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാഷൻ ഈ പബ്ലിക് പ്രീച്ചിങ്, ലൈക്ക് പരസ്യ യോഗങ്ങൾ. പരസ്യവും മാത്രമൊന്നുമല്ല സുവിശേഷ വേല, എല്ലാം സുവിശേഷ വേല തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത്, നമ്മുടെ ചർച്ചസൊക്കെ അതിനകത്ത് പബ്ലിക് മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഗോയിങ് ഔട്ട്, കർത്താവ് നമ്മളെ വിളിച്ചതും. ഞാനെപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ദർ ആർ ടു തിങ്സ് ഗാഡ് ഹാസ് ആസ്ക്ഡ് അസ്, ടു പ്രീച്ച് ഔട്ട് സൈഡ് ആൻഡ് ടു ടീച്ച് ഇൻ സൈഡ്. വി നീഡ് ടു പ്രീച്ച് ഔട്ട് സൈഡ് ആൻഡ് ടീച്ച് ഇൻ സൈഡ്. We preach outside and people will get baptized and they will come to the church. And when they are inside the church, teach them and make them disciples. നമ്മുടെ ചർച്ച് ഒക്കെ ടീച്ചിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് നമുക്ക്, വി നീഡ് ടു സീ ദാറ്റ് ദിസ് ഈസ് എ പ്ലേസ് വെയർ പീപ്പിൾ ക്യാൻ ബിക്കം ട്രൂ ഡിസൈപ്പിൾസ്. ഇറ്റ് ഹാപ്പൻസ് ത്രൂ ദ ബൈബിൾ ടീച്ചിങ്. ഇവിടെ ബൈബിൾ ടീച്ചിങ് വളരെ അത്യാവശ്യമായ ഒരു കാര്യം എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ഐ അപ്രീഷിയേറ്റ് യു ഓൾ ദ പീപ്പിൾ ഇൻ ദിസ് ചേർച്ച്, ദോസ് ഹു ആർ ഇൻവോൾവ് വിത്ത് പബ്ലിക് മീറ്റിംഗ്സ് ആൻഡ് ഓപ്പൺ എയർ മീറ്റിംഗ്സ് ആൻഡ് പബ്ലിക് പ്രോഗ്രാംസ് ഇവഞ്ചലൈസേഷൻ. ഗോഡ് ഹാസ് കോൾഡ്. അത് എല്ലാ ചർച്ച എല്ലാം വേണം. ഐ എം സ്പീക്കിംഗ് അബൌട്ട് ദ നീഡ് ഫോർ ഇവാഞ്ചലിസം ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ്. അപ്പോഴെല്ലാം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ദേവദാസൻ പറഞ്ഞൊരു വാചകം, ഈ Pentecostals, we are not episcopals. You know what is the biggest problem with episcopacy? Episcopacy ile ethiyum valiya prashnam nammal kuppai idunnokke parayunnu. She episcopacy ile ethiyum valiya prashnam enna nichukkanjal, episcopal churches ile, you know what they think? We are believers, we will stand here and we will sing songs and we will put offering. All the other things we will pay for a person or a pastor. Avarude pastor allengile avarude achane, അച്ഛന് കാശ് ഞങ്ങൾ കൊടുത്തോളാം, ഞങ്ങൾക്ക് ഇതിനകത്ത് വലിയ ഇൻവോൾവ്മെൻ്റ് ഇല്ല. ഞങ്ങൾക്ക് ആകെയുള്ള ഇൻവോൾവ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ചർച്ചിൽ വരിക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സ്വത്രാഴ്ച കൊടുക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ എപ്പിസ്കോപ്പസിയുടെ ഏറ്റവും വലിയ പ്രശ്നം, ഡിവൈഡിങ് പീപ്പിൾ ഇൻ ടു ക്ലർജി ആൻഡ് ലേറ്റി. ദിസ് ഇസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം വിത്ത് എപ്പിസ്കോപ്പസി. സോ പെന്റിക്കോസ്റ്റസ് വേർ നോട്ട് ലൈക്ക് ദാറ്റ്. ഞങ്ങളുടെ ചർച്ചിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ ആദ്യം വന്നത് രണ്ട് സുവിശേഷ പ്രവർത്തകരെന്ന് പറയാൻ, ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നവരെ. പക്ഷേ കൂടെ വന്നത് പസത്തിയസ് അബ്രഹാമിൻ്റെ മരുമകൻ ഷായിജാന. ഷായിജാൻ അന്ന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഇവരാരും കല്യാണം കഴിച്ചിട്ടില്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് കർത്താവിനെ അറിഞ്ഞു, അത്രയേ ഉള്ളൂ. കർത്താവിനെ അറിഞ്ഞു, വന്നു പോത്തൂര് സഭയിൽ അംഗമായി, അതിനുശേഷം സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. വലിയ സുവിശേഷാത്മാവുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. എന്നെ വിളിച്ചുകൊണ്ട് എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, സാജി ഉപാ
അദ്ദേഹം കുവൈറ്റിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ കുവൈറ്റ് വന്നു കഴിഞ്ഞാൽ സജു നമുക്ക് ഓതറ ഒരാളിവിടെ വന്നിട്ടുണ്ട്, നമുക്ക് പോവാം സുചാരം പറയാം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ള വളരെ, യു നോ വാട്ട് ഐ എം സെയിങ്, ജനങ്ങൾ എപ്പിസ്കോപ്പസി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. നമ്മളിന്ന് ചിന്തിക്കുന്നതും അത് സുവിശേഷമൊക്കെ പറയാൻ നമ്മൾ പാസ്റ്ററെ ആക്കിയിട്ടുണ്ട്, അതാണ് നമ്മുടെ ചിന്ത. നോ, എവ്രി വൺ ഷുഡ് ഷെയർ ഗോസ്പൽ. ഗോഡ് ഹാസ് കോൾഡ് അസ് ടു ബി വിറ്റ്നസ്സസ്. യു നോ, ഇൻ ആക്ട്സ് ചാപ്റ്റർ 1:8, വാട്ട് വി സീ ദർ, വാട്ട് ജീസസ് സെയ്സ്, and the Holy Spirit will come upon you and you shall be my witnesses in Jerusalem, all Judea, Samaria and to the ends of the earth. അത് പാസ്റ്റേഴ്സ് അല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. വൈ ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗിവൺ? ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗിവൺ സോ ദാറ്റ് വി മേ ബിക്കം വിറ്റ്നസ്സസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആൻഡ് ഹൂ? നോട്ട് ജസ്റ്റ് പാസ്റ്റേഴ്സ്, എവ്രി വൺ. ദാറ്റ്സ് എ റീസൺ വൈ വൺ പേഴ്സൺ സെഡ്, ഇഫ് യു വോണ്ട് ടു സീ ദ വേൾഡ് ഇവാഞ്ചലൈസേഷൻ ബിക്കംസ് എ റിയാലിറ്റി, you need to see that the whole church should take the whole gospel to the whole world. മുഴുവൻ സഭയും മുഴുവൻ സുവിശേഷവും മുഴുവൻ ലോകത്തിലേക്കും കൊണ്ടുപോകുന്നെങ്കിൽ മാത്രമേ ലോക സുവിശേഷീകരണം ഒരു യാഥാർത്ഥ്യമാവുകയുള്ളൂ. That's why even in Africa, whichever church I go, I used to go and say, you go go out and preach gospel, because they are not preaching gospel like that. Appo aalukale njan uthiri utsaahippikkum, even pastors angane suvisesham parayna athra vellya padivonnum illa. Somehow they will come sing songs and people love like singing. Pinne chalappo rogigalokke prarthikkanokke, pakshe anganeyum korava. Ee paattaan avade ulla oru pradhanapetta oru kaari. Appo njan paranju, you need to share gospel with others. And even pastors, when I take, you know, pastors say, ഞങ്ങൾ എന്തോ പറയാനാണ്, ഞങ്ങൾക്ക് അങ്ങനെ പറയാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, യു ഗിവ് ട്രാക്സ്, നിങ്ങൾ ട്രാക്ട് കൊടുക്കുക. ആൻഡ് ദേ സെഡ് ഇൻ ടെൻസാനിയ, സ്വാഹിലി ട്രാക്സ് ആർ നോട്ട് അവൈലബിൾ, ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദി അസംബ്ലീസ് ഓഫ് ഗോഡ് സെൻട്രൽ ഓഫീസ്, ബട്ട് യു നീഡ് ടു പേ $1 for 10 tracks, സംതിങ് ലൈക്ക് ദാറ്റ്. സോ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദം ടു. ആൻഡ് ഗോഡ് ആസ്ക് മീ, യു ഗിവ് ദം ട്രാക്സ്. ദിസ് ഇസ് ഇയേഴ്സ് ബാക്ക്. So by God's grace, now I am doing, I have printed tracts in Swahili. Or many of the tracts which I wrote in English, I made it translated into Swahili, and I started giving it to the pastors. And also in the churches, whoever is ready to share gospel, who are ready to give tracts, we give 10, 20, 30 for everybody, so that they can give the tracts. And for many years I am doing it. By God's grace, 5 million tracts we have printed in 50 lakh tracts Swahili bhashayil print cheythu distribute cheyan. Ippozhum avade oru trade fair nadakkukaya, njan prarthikkan vendi parayana, trade fair nadakkukaya sabha sabha nu paranju. Appo nammude missionaries ella avade undu, avare oru stall vaadayk eduthu, ella maasam ella varsham edukkum oru stall vaadayk eduthittundu. അവിടെ നമ്മളുടെ വാക്യ ബോർഡുകളൊക്കെ വെച്ചിട്ട് അവിടെ ട്രാക്ട്സ് ഈ വരുന്നവർക്കൊക്കെ ട്രാക്ട് കൊടുക്കും. എന്നിട്ട് വെറുതെ ട്രാക്ട് കൊടുത്ത് വിടുക മാത്രമല്ല, ഇൻട്രസ്റ്റ് കാണിക്കുന്നവർ, ഒന്ന് വായിക്കുകയൊക്കെ ചെയ്യുന്നവർ, യു വോണ്ട് ടു നോ മോർ അബൌട്ട് ദാറ്റ് ആൻഡ് ദേ കോൾ ദം ടു ഇൻസൈഡ് ദിസ് സ്റ്റോൾ ആൻഡ് ഷെയർ ഗാസ്പൽ. ആൻഡ് ഇഫ് ദേ ആർ മുസ്ലിംസ് ആണെങ്കിൽ വി ഗിവ് ദം എ ന്യൂ ടെസ്റ്റമെൻറ്റ്. ആൻഡ് അതേഴ്സ് വി ഗിവ്, ക്രിസ്ത്യൻസ് ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ എൻ്റെ കുറച്ച് ഡെയിലി ഡിവോഷൻസൊക്കെ സ്വാഹിലി ഭാഷയിൽ ബുക്കുകൾ ചെയ്തിട്ടുണ്ട്, ആ ബുക്കുകൾ കൊടുക്കുന്നു. ആൻഡ് ഓൾസോ വി ഗിവ് ദം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ട്രാക്സ് ആൻഡ് പ്രേ ആൻഡ് ഡു ദാറ്റ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, ആയിരക്കണക്കിന് ആളുകളാണ്, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ ഫ്ലോയിങ്. ഇറ്റ്സ് എ ട്രേഡ് ഫെയർ, ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ. അതും മോസ്റ്റ്ലി ക്രിസ്ത്യൻസ് അല്ല വരുന്നത്. അപ്പോൾ ഇപ്പോഴും ആ പരസ്യ പ്രവർത്തനങ്ങളൊക്കെ കർത്താവ് വളരെ നന്നായിട്ട് ചെയ്യാൻ അവിടെയുള്ള മിഷനറീസ്, ദേ ആർ ഓൾ വെരി ഹാപ്പി ടു ഡു ദാറ്റ്. അതിനുള്ള ഫ്രീഡം അവിടെയുണ്ട്, കുഴപ്പമില്ല. ഇൻക്ലൂഡിങ് ഐ വാസ് വണ്ടറിങ് വെൻ ഐ വെന്റ് ദേർ, യു സീ ഇൻ ദ സ്കൂൾസ് ദ ഗവൺമെൻറ് ഹാസ് അലൗഡ്, ദ ഗവൺമെൻറ് വിൽ അലൌ അസ് ടു ഷെയർ ഗാസ്പൽ 1 hour a week. ദർ ഇസ് എ റിലീജിയസ് അവർ.
യു കൻ ഷെയർ ഗാസ്പൽ. അവിടെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഇന്നതേ പറയാവുന്നൊന്നുമില്ല. യു കൻ ടീച്ച് ബൈബിൾ ഇൻ ദ സ്കൂൾസ്, സെക്യുലർ സ്കൂൾസ്. അത് ടാൻസാനിയായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ മുസ്ലിങ്ങൾക്കും കൊടുക്കും സമയം. ദാറ്റ് മീൻസ് റിലീജിയസ് അവറിൽ യു ക്യാൻ ഗോ ആൻഡ് ടീച്ച്, ക്രിസ്ത്യൻസ് ക്യാൻ കം ടു യുവർ മീറ്റിംഗ്, മുസ്ലിംസ് ഓർ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ അടുത്ത് മുസ്ലിംസ് വരും, പിന്നെ പറ്റുന്ന പ്രശ്നം നമ്മുടെ ആൾക്കാരൊന്നും ഇത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് പറ്റുന്നത് നമ്മുടെ ആൾക്കാർ പലപ്പോഴും ഞങ്ങൾ ഒത്തിരി പേരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു വിടുക. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മിഷനറി മിനിസ്ട്രി ദാറ്റ് വി ആർ ഡൂയിങ് ഈ സ്കൂളിലെ മിനിസ്ട്രി. അപ്പോൾ പല സ്കൂളുകളിലും പോകാൻ ആളില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഈ നമ്മുടെ ക്രിസ്ത്യാനി പിള്ളേർ മുസ്ലിങ്ങളുടെ ക്ലാസ്സിൽ പോയിരിക്കും. അതുകൊണ്ട് പ്ലീസ് പ്രേ ദാറ്റ് ഇനഫ് പീപ്പിൾ വിൽ ഗോ ദെയർ. പക്ഷേ ഈ ഫ്രീഡം എവിടെ കിട്ടും? ഷെയർ ഗാസ്പൽ ഇൻ ദ സ്കൂൾസ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഇൻ ഫ്യൂ മിനിറ്റ്സ് ഐ വിൽ ടേക്ക് എ പാസേജ് ഫ്രം സാംസിൽ നിന്ന് ഒരു ഭാഗം ഞാൻ ഒന്ന് വായിച്ചിട്ട് പെട്ടെന്ന് ഞാനത് പറയാം. സാംസ് 121 വി ഓൾ നോ, എവറിബഡി നോസ്. അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇറ്റ് സ്റ്റാർട്സ്, ഐ ലിഫ്റ്റ് അപ്പ് മൈ ഐസ് ടു ദ ഹിൽസ്. ഫ്രം വെയർ ഡസ് മൈ ഹെൽപ്പ് കം? മൈ ഹെൽപ്പ് കംസ് ഫ്രം ദ ലോർഡ് ഹു മെയ്ഡ് ഹെവൻ ആൻഡ് എർത്ത്. സി, ഐ ലിഫ്റ്റ് അപ്പ് മൈ ഐസ് ടു ദ ഹിൽസ്. ഫ്രം വെയർ ഡസ് മൈ ഹെൽപ്പ് കം ഫ്രം? എൻ്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പം നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ ചിന്തിക്കാം എൻ്റെ സഹായം ഏതോ ഒരു മലയിൽ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷേ ഐ വാസ് ഗോയിങ് ത്രൂ മെനി വേർഷൻസ് ഓഫ് ദ ബൈബിൾ ആൻഡ് ഈവൻ ദി ഒറിജിനൽ ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഇൻ ഫാക്ട് ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് നോട്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇതാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പക്ഷേ അതിൻ്റെ മീനിങ് ഇതാണ്: മൈ ഹെൽപ്പ് ഡസൻ കം ഫ്രം എ ഹിൽ, ബട്ട് മൈ ഹെൽപ്പ് കംസ് ഫ്രം ദ വൺ ഹു ക്രിയേറ്റഡ് ദ ഹിൽസ് ആൻഡ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത് ആൻഡ് എവറിഥിങ് ദാറ്റ് ഈസ് ഗാഡ്. മൈ ഹെൽപ്പ് ഈസ് നോട്ട് കമ്മിങ് ഫ്രം എ ഹിൽ. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അതുകൊണ്ട് പാരഫ്രൈസ് വേർഷനിൽ ഈ ഭാഗം എഴുതിയിരിക്കുന്നത്: ഷാൽ ഐ ലുക്ക് ടു ദ മൗണ്ടൻ ഗാഡ്സ് ഫോർ ഹെൽപ്പ്? നോ, മൈ ഹെൽപ്പ് കംസ് ഫ്രം ഗാഡ് ഹു ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ഷാൽ ഐ ലുക്ക് ടു ദ മൗണ്ടൻ ഗാഡ്സ് ഫോർ ഹെൽപ്പ്? We know there are many mountain gods in India, those who are staying in the mountains. Those who are staying in the mountains, the problem, they are in fact space bound. If you want to see that god, aa devathe kaanavengil mountain ipon avada jennale pattullu deivo irikkunnalathottu angotte jellana. Pakshe nammada deivo irikkunnalathottu nammal jellukalla, nammal irikkunnalathekku nammada deivam veruga. That is a speciality. We are not looking to the mountain gods. Mountain gods orange jalapa nammal parayum ya njangal ipo shabarimale onnum pogunnilla ennu jalapa paranjeka, pakshe there are many mountain gods in our life. What we think our help comes from somebody, maybe we think that it is coming from my uncle, or maybe we think that it comes from my company, it is from my business and things like that. Jalapa idokka nammala mountain gods aayi pogu. ലോകത്തിലെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും, അയ്യോ അവരില്ലായിരുന്നെങ്കിൽ, അയ്യോ ഈ കമ്പനി നമ്മൾ എനിക്ക് ജോലി ഇല്ലായിരുന്നെങ്കിൽ, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ. നിനക്ക് ജോലിയുള്ളതൊക്കെ നല്ല കാര്യം, ഒക്കെ ശരിയാണ്. പക്ഷേ ഫോർ ഹെൽപ്പ് യു ഷുഡ് നോട്ട് ലുക്ക് ടു ദ മൗണ്ടൻസ്, യു നീഡ് ടു ലുക്ക് ടു ദ ഗാഡ് ഹു ക്രിയേറ്റഡ് ഓൾ ദീസ് പീപ്പിൾ. എൻ്റെ അങ്കിളായിരിക്കും എനിക്ക് കാശ് തന്നെന്ന് വെച്ചോ, പക്ഷേ എൻ്റെ അങ്കിളിനെ സൃഷ്ടിച്ച ദൈവമാണ് എനിക്ക് കാശ് തരിയിച്ചത്. നമുക്ക് ജോലി തന്നതൊരു കമ്പനി ആയിരിക്കും, പക്ഷേ ആ കമ്പനിയിൽ എന്നെ കയറ്റിയത് ദൈവമാണ്. ഇറ്റ് ഈസ് ഗാഡ് ഹു ഈസ് ഡൂയിങ് എവറിഥിങ്. ഐ വിൽ നോട്ട് ലുക്ക് ടു ദ മൗണ്ടൻ ഗാഡ്സ് ഫോർ ഹെൽപ്പ്. ഇറ്റ്സ് നോട്ട് സ്പേസ് ബൗണ്ട്. ഈ സ്പേസ് ബൗണ്ട് ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണം. ഈ മല എവിടെങ്കിലും രാജ്യത്തൊക്കെ ആണെങ്കിൽ ഞാൻ ആ രാജ്യത്ത് ചെന്നല്ലേ പറ്റുള്ളൂ, അല്ലേ? എന്നാലല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ തന്നെയല്ല, ഞാൻ പോരുമ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ വരത്തുമില്ലല്ലോ. ദാറ്റ് ഇസ് എ പ്രോബ്ലം വിത്ത് ദി
gods, mountain gods. I tell you, sometimes we think God is sitting here. The Hindus and other people, they think their God is sitting. It's an idol. They worship idols. Idols, the problem or the speciality of the idols doesn't walk or it will not come with you. So, പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ, ഈ ദൈവം ഐഡലാണെങ്കിൽ വട്ട് ഡു വി ഡു? അപ്പോൾ നമ്മൾ കയറി വരിക, സൺഡേ മോർണിംഗ് വി ആർ കമ്മിങ്, ഹായ് ഗാഡ്, അപ്പം ആർ യു ഓക്കെ, ആർ യു ഹാപ്പി, നമ്മൾ ദൈവത്തോടാണ് ചോദിക്കുന്നത്. എന്നിട്ട് ദൈവം ഇങ്ങനെ ചിരിക്കുന്നതാണ് നമ്മുടെ ചിന്ത. എന്നിട്ട് പറയും, ഓക്കെ, ഐ കെയിം ഹിയർ ടു മേക്ക് യു ഹാപ്പി, വാട്ട് ഷാൽ ഐ ഡു, ഷാൽ ഐ സിംഗ് സം സോങ്സ്, ഓർ ഓക്കെ ഐ നീഡ് ടു പുട്ട് ഓഫറിങ്, റൈറ്റ്? അതൊക്കെ ചെയ്യും. ചെയ്തിട്ട് പറയും, ബൈ ഗാഡ്, സി യു നെക്സ്റ്റ് സൺഡേ. ഇതാണ് ഐഡൽ ഗോഡിൻ്റെ പ്രത്യേകത. പക്ഷേ ഇന്ന് വന്നു വന്ന് നമുക്ക് യേശുവും ഇതുപോലൊരു ഐഡൽ ഗോഡായി പോയോ എന്നൊന്ന് ആലോചിക്കണം. എന്നറിയാമോ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ദേ സീ ഗാഡ് ഓൺലി ഓൺ സൺഡേസ് വെൻ ദേ കം ടു ദി ചർച്ച്. ആൻഡ് ദേ ആർ കമ്മിങ്, ഹായ് ജീസസ്, ഹൗ ആർ യു, ആർ യു ഓക്കെ, thank you because last week was good for me, I had money, I had everything, thank you. Oh, what shall I do, shall I sing some songs? Okay, I will make you happy. Africa alanengil avaru parayum, okay God, I will make you happy by dancing. Avarku dance aanu pradhana njangala bhavangalukku ulla avaru yindikunnathu dance cheythu devathe prasadipikkanu avaru dance cheyunu paattu paadunu endu parayum, okay you need some offering, right? Last week I gave $1, but this week I give you $20, but give me back $200. പലരും സ്വോത്രകാഴ്ച ഇടുന്ന എന്തിനാന്ന് അറിയാമോ, പത്തിരട്ടി മടക്കി കിട്ടാനാ. അങ്ങനെ ഐ എം നോട്ട് ജോക്കിങ്. അതുകൊണ്ട് പറ്റുന്ന പ്രശ്നം എന്താണെന്നറിയാമോ, വാട്ട് ഈസ് ഹാപ്പനിങ്, ഹീ ബിക്കംസ് എ മൗണ്ടൻ ഗാഡ് ഓർ ആൻ ഐഡൽ ഗാഡ്. ബട്ട് യു നോ, അവർ ജീസസ് ഈസ് നോട്ട് ആൻ ഐഡൽ. യു നോ വാട്ട് ഹീ സേസ്, ഏ where you going, we say bye Jesus, where you going, I'm going home, I will come back next Sunday, I will come back. Jesus says, no, I'm coming with you, you're coming with me. See, many people do not want Jesus to come with them. Nammal velli varthamana okka parayum, Lord, not this Sunday, maybe next Sunday. Why? I promised my girlfriend to be there so that I want to be with her all the evening. We have a party. So if you come today, it will be difficult. നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ കൊണ്ടുവരാൻ നമുക്ക് പലപ്പോഴും താല്പര്യമില്ല. You understand? I have a party in the evening. So we will drink. ഇപ്പോൾ ഇവിടെ അത് പ്രശ്നമൊന്നും അല്ലെന്ന് തോന്നുന്നു. തോന്നുന്നല്ല, എന്നോട് പലരും പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാനിവിടെ വന്ന് കേട്ടതാണ്. അതിപ്പം സോഷ്യൽ ഡ്രിങ്കിങ്, അതൊക്കെ നിങ്ങൾ വന്ന് ഈ ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന് ഞങ്ങളെപ്പോലുള്ള കിളവന്മാർ, തലമുടി നരച്ച് മീശ നരച്ചവർ, നിങ്ങൾക്കൊക്കെ അതൊക്കെ വലിയ പാപമായിരിക്കും. ഞങ്ങൾക്കതൊന്നും പാപമല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിനും ദൈവവചനത്തിനും വ്യത്യാസമില്ല. അത് കാലം മാറിയാലും ഇന്ത്യ ആണേലും അമേരിക്ക ആണേലും ആഫ്രിക്ക ആണേലും ദൈവം ദൈവമാണ്. പാപങ്ങൾക്ക് കൂട്ടു നിൽക്കരുത്. കർത്താവിനെ കൊണ്ടുപോകാൻ പറ്റുമോ? നിങ്ങളുടെ പാർട്ടിക്ക് കർത്താവിനെ കൂടെ വിളിക്കാൻ പറ്റുമോ? കർത്താവിന് ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്ന, അവനും വരും നിന്റെ പാർട്ടിക്ക്. കർത്താവിന് ഒഴിച്ചു കൊടുത്തിട്ട് കുടിക്ക്. പ്രിയമുള്ളവരെ, വഞ്ചിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. ഇതൊന്നും പാപമല്ലെന്ന് പറയുന്ന ഒരു സമൂഹം. അതുകൊണ്ട് എന്താ, മൗണ്ടൻ ഗോഡ്സാണ് നമുക്ക് സന്തോഷം, അവിടെ ഇരുന്നോളുമല്ലോ, എൻ്റെ കൂടെ വരത്തില്ലല്ലോ. പക്ഷേ അവർ ഗാഡ് ഈസ് നോട്ട് എ മൗണ്ടൻ ഗാഡ്, ഈസ് എ ഗാഡ് ഹൂ കംസ് വിത്ത് അസ് എവ്രിവെയർ വി ഗോ, 24/7 എൻ്റെ കൂടെ നടക്കാനാ യേശു വരുന്നത്, അല്ലാതെ ഒരു പർവ്വതത്തിൽ പോയി ഇരിക്കാനല്ല. വി നീഡ് എ ഗാഡ് ഹൂ ഈസ് വാക്കിംഗ് വിത്ത് മീ, സ്റ്റേയിങ് വിത്ത് മീ, living with me, I want to talk to him, speak to him. Angane oru yesuvine ningal, angane oru yesuva, ende yesu angane oru yesuva, njan parayamallo, njan 24/7 yesuvinte kooda nadakkunna aala, ahankaram onnum parayunnalla, pakshe adha ende experience.
ഐ എം വാക്കിംഗ് വിത്ത് ജീസസ് ഓൾ ദ ടൈം. ഐ ടോക്ക് ടു ഹിം ഓൾ ദ ടൈം. ചർച്ചയിൽ വരുമ്പോഴല്ല ഞാൻ അന്യഭാഷ പറയുന്നത്, ഞാൻ നന്നായിട്ട് അന്യഭാഷ പറയുന്ന ആളാണ്, പക്ഷേ ഇവിടെ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കിയില്ലെന്നുള്ളതേ ഉള്ളൂ. ഞാൻ നടക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. യേശു എൻ്റെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്, എനിക്കതിന് സ്പെസിഫിക് പ്ലേസ് ഒന്നും വേണ്ട. ആഴ്ചയിലൊരിക്കലല്ല ഞാൻ യേശുവിനെ കാണുന്നത്, 24 മണിക്കൂറും യേശുവിനെ ഞാൻ കാണുന്നു, യേശുവിനെ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അങ്ങനെയൊരു യേശുവിനെ, എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്ന യേശുവിനെ, എന്നെ നിയന്ത്രിക്കുന്ന യേശുവിനെ. യേശു കർത്താവാണ്, ഹി ഈസ് ദ ലോർഡ്, ഹി ഈസ് മൈ ലോർഡ്. ഐ എം ഹാപ്പി ടു സേ ദാറ്റ് ഹി ഈസ് മൈ ലോർഡ്. ഇറ്റ് ഈസ് ഹീ ഹു കൺട്രോൾസ് മീ. നോട്ട് ഓൺലി ദാറ്റ്, ഹി ലിവ്സ് ഇൻസൈഡ് മീ. ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20, നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, യേശു എന്നിൽ ജീവിക്കുന്നുണ്ട്. എന്നെ സംരക്ഷിക്കുക മാത്രമല്ല, എന്നെ നിയന്ത്രിക്കുന്ന യേശു എന്നെ കാര്യം. യേശുവിൻ്റെ ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത്, ആ യേശുവിനെ എനിക്ക് വേണ്ടത്. ആർ യു ഹാപ്പി? ക്ലോസ് യുവർ ഐസ് ഫോർ 1 മിനിറ്റ്. ഐ എം സോറി, ഐ ടുക്ക് 2 മിനിറ്റ്സ് എക്സ്ട്രാ. ലോർഡ്, വി കം ടു യുവർ പ്രസൻസ്. ലോർഡ്, വി ആർ നോട്ട് വർഷിപ്പിംഗ് എ മൗണ്ടൻ ഗാഡ്, വി വർഷിപ്പ് എ ഗാഡ് ഹൂ ഈസ് എലൈവ് ആൻഡ് ഹൂ ഈസ് വിത്ത് അസ്. ഞങ്ങളുടെ കൂടെയുള്ള യേശു, ഞങ്ങളുടെ കൂടെ വരുന്ന യേശു. യേശുവേ, ഇന്ന് ഞങ്ങൾ പോകുമ്പം നിന്നെ ഇവിടെ ഇട്ടേച്ച് ഞങ്ങൾ ബൈബിൾ ജീസസ് പറഞ്ഞിട്ട് പോകുകയല്ല. കം വിത്ത് അസ് ഒ ഗാഡ്, ഞങ്ങളുടെ കൂടെ വരണേ, എൻ്റെ കൂടെ വരണേ കർത്താവേ, എൻ്റെ കൂടെ വരണേ, എന്നിൽ ജീവിക്കണമേ കർത്താവേ, നീ എന്നെ നിയന്ത്രിക്കണമേ കർത്താവേ. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിലുണ്ടാകരുത്, നീ അറിയാതെ ഒരു പ്രവൃത്തിയും എൻ്റെ കൈകൾ ചെയ്യരുത്. നിനക്ക് വേണ്ടത് മാത്രം ചെയ്താൽ മതി, ഞാൻ നിൻ്റെ കൈയും നിൻ്റെ കാലും ഒക്കെയാ. നീ എന്നിലൂടെ നടക്കണമേ. ഹല്ലേലൂയ. ദൈവകൃപ ചൊരിയണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Of our service. Hallelujah. Stotra. Blessed man of God gave his testimony. Many are out there preaching the word while we have the privilege to be here in the sanctuary. Let's remember all the missionaries that are out there this morning. Let's keep them all in our prayers and support them with not just financially. We are a giving church and we're a mission-oriented church, but also continue to uphold them in prayers and continue to support them in those ways. Thank you to the man of God who came and spoke to us this morning and reminded us of not treating God as a mountain God. Are we going blessed this morning as a blessing as we leave service this morning? Hallelujah. Hallelujah. Let's sing one final song this morning. എൻ പ്രിയ രക്ഷകൻ, നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ, നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയേ മേഘത്തിൽ വരും താൻ, താമസമെന്നിയേ മേഘത്തിൽ വരും താൻ. കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയം, ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ, നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ, നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. യെരുശലേമിൻ തെരുവിലൂടെ ക്രൂശും അവനും ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. യെരുശലേമിൽ തെരുവിലൂടെ ക്രൂശുമാരം ചുമന്നു കാൽവരിയിൽ നടന്നുപോയവൻ. ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള, ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുമാവൻ, വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരുമാവൻ. എൻ പ്രിയ രക്ഷകൻ, നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ.
എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുന്നേ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശ ഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശ ഗാനങ്ങൾ പാടി ഞാൻ നിത്യവും. സ്വർഗീയ സന്തോഷം ഇഹത്തിലും പിന്നലേക്കാൾ, സ്വർഗീയ സന്തോഷം ഇഹത്തിലും പിന്നലേക്കാൾ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തയാൽ എരുനീളം മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാൽ എരുനീളം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ. കൂടുതലിരുത്തുന്ന രാജാവ് വേഗം വേർ, കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വേർ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. സന്താപം തീർത്തിട്ട് അന്തമില്ലായുഗം കാന്തരുമായി വാഴുവാൻ. സന്താപം തീർത്തിട്ട് അന്തമില്ലായുഗം കാന്തരുമായി വാഴുവാൻ. ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ, ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ. എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ, എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആമേൻ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ വേഗത്തിൽ വരും താൻ, താമസമെന്നിയെ വേഗത്തിൽ വരും താൻ. കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയമായി, കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഹല്ലേലൂയാ. പ്രൈസ് യു ജീസസ്. താങ്ക് യു ഫാദർ ഫോർ ബീയിങ് ഇൻ ഔർ മിഡ്സ്റ്റ്. ഫാദർ താങ്ക് യു ജീസസ്. ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന സമയം മുതൽ ഇത്രത്തോളം കർത്താവിൻ്റെ കൃപയുടെ ബഹുത്വം അനുഭവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് നമ്മളെ സഹായിച്ചു. ദൈവസന്നിധിയിലെ കർത്താവിനെ പാടി സ്തുതിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും യാത്രയിലാണ്. കർത്താവരോടുകൂടെ ഇരിക്കേണ്ടതിനും സൗഖ്യത്തോടുകൂടെ മടക്കിക്കൊണ്ടുവരേണ്ടതിനു വേണ്ടിയും പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളിലേക്ക് ആകാശത്തുകൂടെയും ഭൂമിയിൽ കൂടെയും ഒക്കെയും യാത്ര ചെയ്യുന്ന ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ കർത്താവ് പ്രത്യേകം കാക്കുമാറാകട്ടെ. ദൈവവചനം ശുശ്രൂഷിച്ച ദൈവഭൃത്യനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ വരും കാലങ്ങളിലും ചെയ്യുവാൻ കർത്താവ് പ്രത്യേകം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹത്വമേറിയ നാമത്തിനെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഏഴകൾ തിരുസന്നിധിയിൽ കടന്നു വരികയും സ്തുതി സ്തോത്രങ്ങളാൽ അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം
ഏഴകൾക്ക് കർത്താവ് കൃപ നൽകുകയും ചെയ്തതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെയും കർത്താവ് കേട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന നല്ല സ്വർഗത്തിലെ പിതാവിനെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിച്ച് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവവചനം ശുശ്രൂഷിച്ച ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ലീഡ് ചെയ്ത ദൈവഭൃത്യനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവവചനത്തിൽ കൂടെ ഇന്ന് പകലിൽ കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കിയല്ലോ നാഥ. ഞങ്ങളുടെ ദൈവം ഹല്ലേലൂയ പർവ്വതങ്ങളുടെ ദൈവം മാത്രമല്ല, അവിടുന്ന് താഴ്വരകളുടെ ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും ഞങ്ങളോടു കൂടെ ഇരുന്ന് ഞങ്ങളെ ഉള്ളംകൈയിൽ വഴി നടത്തുന്ന, വഹിച്ചുകൊണ്ട് നടത്തുന്ന പൊന്നു കർത്താവാകയാൽ അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. ഹാനോക്കിനെ പോലെ ഹല്ലേലൂയ കർത്താവിനോടുകൂടെ നടക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്ക് വീണ്ടും നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും തലമുറ തലമുറയായി കർത്താവിനെ സേവിക്കുന്നവരും വിശ്വസ്തയോടുകൂടെ അവിടുത്തെ സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. കർത്താവ് ഈ പട്ടണത്തിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്നു, അവിടുത്തെ വിശ്വസ്ത സാക്ഷികളാക്കി ഞങ്ങളെ തീർക്കുമാറാകണമേ. മലമേൽ ശോഭിക്കുന്ന പട്ടണം പോലെ, തണ്ടുമേൽ ശോഭിക്കുന്ന വിളക്കുപോലെ അങ്ങേക്ക് വേണ്ടി പ്രകാശിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ കടുംതിരികളെയൊക്കെയും കർത്താവ് മാറ്റി പരിശുദ്ധാത്മാവാകുന്ന എണ്ണയിലെ ആളുലിയ കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിപ്പാൻ ഇടയാക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ചെയ്യുന്നതിലൊക്കെയും കർത്താവ് ശുഭത കൽപ്പിക്കുമാറാകണമേ. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞങ്ങളോടുകൂടെ ഇരിക്കാമെന്ന് അരളി ചെയ്ത കർത്താവേ, തിരുമുഖത്തേക്ക് മാത്രം നോക്കി അവിടുത്തെ തിരുമുഖ ശോഭയിൽ ഞങ്ങളുടെ പ്രവാസ ജീവിതം കഴിപ്പാനിടയാക്കണമേ. ഞങ്ങളുടെ മധ്യത്തിലുള്ള രോഗികൾക്ക് കർത്താവെ സൗഖ്യം കൊടുക്കുമാറാകണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. ബലവും ശക്തിയും പുഷ്ടിയും വലിയ പ്രത്യാശയും കൊണ്ടവരെ നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യത്തിൽ ബലഹീനരായിരിക്കുന്ന ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾക്ക് അതത് സന്ദർഭത്തിൽ കർത്താവ് വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനാൽ അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. വീണ്ടും കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. യാത്രയിലായിരുന്ന പ്രിയപ്പെട്ടവരോടുകൂടെ കർത്താവ് കൂടെ ഇരുന്ന് സൗഖ്യത്തോടുകൂടെ മടക്കി കൊണ്ടുവന്നതിനാൽ സ്തോത്രം. വീണ്ടും കർത്താവെ, യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആലോലിയ കർത്താവ് കൂടെ ഇരിക്കുകയും ഗമനത്തിലും ആഗമനത്തിലും സഹായിച്ച് ഒന്നിച്ച് കടന്നു വന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കുകയും ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമാധാനത്തോടുകൂടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. ഞങ്ങളുടെ മധ്യത്തിലുള്ള അതിഥികൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ അനുഗ്രഹം അവരുടെ മേലും ചൊരിയുമാറാകണമേ. ശാശ്വതമായ അനുഗ്രഹങ്ങളും നിത്യകൃപകളും കൊണ്ട് കർത്താവ് ഞങ്ങളെ നിറച്ച് അവിടുത്തെ കൃപയുടെ ബഹുത്വത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. തിരുമേശയിൽ പങ്കുകൊള്ളുവാനും അനുഗ്രഹം പ്രാപിപ്പാനും കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നതിനാൽ അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹ നിറവോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. ഹല്ലേലൂയ. പ്രത്യാശയിൽ ഞങ്ങളുടെ പ്രവാസ ജീവിതം കഴിപ്പാൻ ഇടയാക്കണമേ. വരവിനായി ഒരുക്കണമേ. മഹത്വമെടുക്കണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസാലേ മനസാലേവോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും ഇപ്പോഴും എപ്പോഴും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ പകൽക്കാലവും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണം.